കേട്ടോടാ, ഗോവിന്ദൻ കുഞ്ഞിന്റെ അച്ഛൻ എനിക്കിട്ട പേരാണ് ഭീമസേനൻ. ആ പോരട്ടെ. കർത്താവ്, കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതാണോ? സോഡ ഒഴിച്ച് രണ്ട് പീസ് ഐസ് ഇട്ട കൂൾ ആയില്ലട മാർക്കോസ് മാക്രി. എന്നാലും കോളേജിൽ പഠിക്കുന്ന പിള്ളേര് കുടിക്കാന്ന് പറഞ്ഞ തന്തമാര് കുടിച്ച് ലയിച്ച് കിടന്നപ്പോ ജനിച്ചതാണ് ഇവന്മാര്. കള്ളി പറഞ്ഞത് കള്ളിനോട് ഒട്ടിച്ചേരണമെന്ന പ്രമാണം. ഒട്ടിക്കോട്ടിട നിനക്കെന്തടാ? എനിക്കൊന്നുമില്ല. അത് ഇത്തിരി കൂടുതലാണ്. അത് ഞാൻ തന്നെ ചീഫ് കുക്കിയാണല്ലേ. നല്ല സ്ട്രോങ് ആയിട്ട് ലെവൽ ഒക്കെയാണ്. വെള്ളം ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കണ? വെള്ളം ഒഴിക്കണ്ടല്ലേ. ഒന്നിലൊഴിച്ചാൽ നിന്റെ പത്ര സംഘങ്ങള് വരുന്നേ. അത് മാറ്റടാ, ലോകാവസാനം വരെ അവളുമാരി ഇങ്ങനെ നടന്നോണ്ടിരിക്കും. ആ സി ഡി ഇടുക. ഈ കുലുങ്ങി വരുന്നതിൽ ഒരെണ്ണം നിന്റെ ഗോപികയാണെന്നങ്ങ് വിചാരിക്കുന്നു. അവളിങ്ങനെ നടന്നാലുണ്ടല്ല, അവളുടെ മുട്ടുകാലിയാണ് പത്രോസ് പുണ്യാളോ. പാനപാത്രങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടാറായില്ലേ? എന്താ പിന്നെ ഞാനോട് പൂജ്യ
നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളാര് തുണി പോവാഞ്ഞ നന്നായി വാങ്ങിച്ചു കുടിക്കട അവന്റെ ഒരു പേടി എനിക്ക് വേണ്ട കോള മതി കൊളവാക്കരുത് എനിക്ക് കുടിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ കുടിച്ചത് പന്തിയിൽ പക്ഷാഭേദം പാടില്ല കുഞ്ഞെ നിങ്ങൾ അഞ്ചു പേരുടെ കാരണന്മാർ എന്നോട് പറഞ്ഞത് അഞ്ചു പേരും ഒരുപോലെ നോക്കണമെന്നാ അത്ര ചേട്ടോ എന്റെ ഒരു ഉത്തരവാദിത്തം അല്ലേ അതങ്ങോട്ട് വലിച്ചു കുടിച്ചേ തന്റെ ഒരു ഉത്തരവാദിത്തം കൂൾ ഡ്രിങ്ക്സ് ആകത്തില്ലേ ഉണ്ട് ദൈവമേ അച്ഛനായിരിക്കും അല്ലെങ്കിൽ പത്ത് മണിക്ക് പള്ളിയിലച്ഛൻ അല്ലടോ എന്റെ അച്ഛൻ ഞങ്ങളൊരു പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുമ്പോ ഇതെടുത്ത് മാറ്റി വെക്കണമെന്ന് ഇയാൾ ഇത് എടുത്തിട്ട് പറ ഞങ്ങൾ മോളിൽ ഇരുന്ന് പഠിക്കാന്ന് ഞാൻ പത്ത് ദിവസമാണ് ലേറ്റ് ആയത് പഠിക്കാന്ന് പറ പഠിക്കല്ല പഠിക്ക അത് പിന്നെ പ്രത്യേകം പറയണോ മക്കള് പഠിത്തമല്ലേ ആ പഠിത്തം തുറന്ന് പുസ്തകം തുറന്നിട്ട് ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്ത് രസമാണെന്നറിയോ പുസ്തകം താഴെ വെക്കൂല അക്കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രീറ്റാ ഓനെ വിളിക്കണ്ടേ വേണ്ടേ അപ്പൊ പിന്നെ അവർ പഠിത്തം കഴിഞ്ഞിട്ട് വിളിക്കാം ഈശോ വിചാരിച്ചു ശരി എന്റെ വ്യാകുല മാതാവ് ഓർക്കാപ്പുറത്ത് ഭാർഗവ മുതലാളിയായിട്ട് വന്നു കയറി ഞാൻ എന്നാ ചെയ്യും സ്ട്രീറ്റ് ആണെന്നല്ലേ താനിപ്പോ ഫോണി പറഞ്ഞത് അച്ഛൻ വന്നോട്ടെ തന്നെ ഇപ്പൊ നാഷണൽ ഹൈവേ ആക്കും അപ്പൊ ഞാൻ നോയൻട്രി ബോർഡ് വെക്കും എന്ന് വെച്ചാ ഞാൻ ഇതെടുത്തങ്ങോട്ട് കഴിക്കുക തന്റെ സംഭ്രമം ഒന്ന് മാറട്ടെ എന്റെ വ്യാകുല മാതാവേ ഞാനിത് കൈ കൊണ്ടുപോടൂല്ല എന്നാ കൈ കൊണ്ടുപോടണ്ട ഇതെങ്ങനെ കുടിക്കോടാ അച്ചാറാ അത് ഇന്നലെ സത്താർ കൊണ്ടുപോയി സത്താറിലും ഉണ്ടല്ലോ ബാറ് തേങ്ങട് പറഞ്ഞേ തേ തങ്ങളെ അണ്ണാക്കിലേക്ക് ഇട്ടോ അജ്മലെ നിന്നെ സമ്മതിക്കണം അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഇത് അപ്പനെ കയറി അന്തപ്പാന്ന് വിളിക്കുന്ന പരിപാടിയാണല്ലോ അവന് കോളക്കകത്ത് കീടനാശിനിയാണെന്ന് പത്രത്തിൽ വച്ചില്ലേ അതാ അതിനുള്ള മറമരുന്ന് ഇത് തന്നെ ഇതാർക്കാണീ കൊണ്ടുപോകുന്നത് ഇതൊരു വർഗ സ്നേഹമാണെന്ന് ഞാനൊരു കോഴിയാണെന്ന് നിനക്കറിയില്ലേ അതെനിക്ക് മനസ്സിലായി ഒന്ന് നീ കേട്ടിക്കും ഒരു കഷ്ണോ അതെന്റെ പട്ടി എടുക്കും മൂന്ന് കിണ്ണം പീസ് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്റെ മാതാവേ സാറാമേ സാറേ ഇങ്ങനെ കാത്തിരുന്ന് ഞാൻ മടുത്തു കുരിശി വരച്ച് കിടക്കാൻ തുടങ്ങുമായിരുന്നു വാ ആ സാത്താൻ കുഞ്ഞുങ്ങളെ ഒന്ന് കിടത്തി ഉറക്കിട്ട് വരാൻ വലിയ പാടാണ് സാറേ തുറന്നു നോക്കി നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്തൊരു മണം എന്റെ കർത്താവേ സ്വമേധയാ വരുന്നതിന് തടയരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ ആ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വീഞ്ഞു കുടിച്ചപ്പോ രണ്ട് തുള്ളി എനിക്കും തന്നു ഞാനും കുടിച്ചു നീ കുടിക്കുമ്പോൾ അവളെയും കുടിപ്പിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ഓർത്തു ജലം ഏറ്റുവാങ്ങുന്ന മരുഭൂമിയെ പോലെ ഇതങ്ങ് പിടിക്കില്ല സാറേ കടുപ്പം കുറക്കാൻ ഒരു വഴിയുണ്ട് പിന്നെ പ്രാർത്ഥനക്കിടെ എനിക്ക് കോഴിയുടെ ദർശനം കിട്ടിയിരുന്നു ഓർക്കാറുണ്ടല്ലേ കർത്താവേ ബിന്ദു എന്താടി എനിക്കിത്തിരി ചൂടുവെള്ളം വേണം നിക്കിനെ പാലൊന്ന് കളക്കട്ടെ അയ്യോ അത് പറ്റില്ല ആ ഗായകന്റെ മൂക്കടഞ്ഞിരിക്കാത്രേ വിക്സ് ഇട്ട് ആവി പിടിക്കണം എങ്കിൽ പതുക്കെ കൊടുത്താ മതി അത്രേ നേരം മാതോർക്കാതിരിക്കുമല്ലോ ഓ കവിത ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കല്ലേ ആ മൂക്കടപ്പുള്ള കവിതയല്ലേ അയ്യോ ഇതെങ്ങനെ വീണ്ടും കേടായത് ഇന്നലെ ഞാൻ ശരിയാക്കി പാടിച്ചതാണല്ലോ അതേ ഞാൻ ഇതൊന്ന് തുറന്നു നോക്കിയതാ ഇനി ശരിയാക്കി തന്നാ പിന്നെ തുറക്കരുത് എപ്പോഴും നന്നായിക്കൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല എന്റെ കുട്ടി ഞങ്ങളുടെ വിഷമം നിങ്ങൾക്കറിയില്ല നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ആകെ ഒരു മൂകതയാ അപ്പോ ഒരാശ്വാസം ഈ ടേപ്പർ കടവ ഇത് ശരിയാക്കാൻ കൊറേ സമയം വേണം എങ്കിൽ
മോളൊരു പാട്ടുപാട്. അതിപ്പോ ആ അത് പറ്റില്ല, ഒരാഗ്രഹമല്ലേ കുട്ടി, പാട പാടുന്നേ. വീട്ടിലെ ചെല്ലും സഹിക്ക് വയ്യാതെ ഇറക്കി വിട്ടതായി. മന്ത്രിയുടെയും മറ്റും മക്കളല്ലേ, ആര് ചോദിക്കാനാണ്? പ്രിൻസിപ്പിൾ തിരക്കുന്ന അത്ര പുതിയ കാര്യമൊന്നുമല്ലോ. നീ വിട്ടോ, അല്ല ഇതെന്തോന്ന് ടു ഇൻ വണ്ണ. അവരവിടെ നിൽക്കട്ടെ, ഇവിടെ മാറേ, അവളുമാരെത്തിയില്ല. ആ നിറച്ച് നാശമായ കിളവന്മാർക്ക് വേറെ യാതൊരു പണിയില്ല. എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ അവർക്ക് തൃപ്തിയാകത്തുള്ളൂ. എൽ കെ ജി പഠിക്കുന്ന കൊച്ചുങ്ങളാന്ന് വിചാരം, ആ ഫാൻസ് കാത്തു നിൽക്കാന്നൊരു വിചാരം വേണം. കിളവന്മാർക്ക് ആ വിചാരം ഉണ്ട്, അതാ മാക്സിമം ലേറ്റ് ആക്കുന്നത്. ഡേയ് രഥങ്ങൾ എത്തിയില്ലേ? എവിടെ? ഡേയ് അവിടെ ആ വരണു. ബ്ലാക്ക് കെയർ പ്രൊട്ടക്ഷൻ. ഇടോ യുവന്മാർക്ക് യാതൊരു പണിയില്ലേ? ഇടോ യുവന്മാർക്ക് നാണമില്ലേ? ഇവിടെ വരെ പൊക്കി നടക്കാൻ രാവിലെ ഒരു കാറും എടുത്ത് മൂട്ടി ഫിറ്റ് ചെയ്തോണ്ട് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്താൻ വായി നോക്കിയത്. അതെ ഈ അലമ്പോടുകൂടെ മിണ്ടാൻ പോയി നിൽക്കണ്ട. അതെ അതെ, വളരെ സൂക്ഷിക്കണം.
ഒക്കെ വായി നോക്കിയടാ. നിങ്ങൾ വരുന്നത് ഒരു ശ്മശാനം പോലെയ വീട്. അതുപോലെ തന്നെയാ ഞങ്ങളുടെ മതി. മക്കളെ, സിസ്റ്റംസ് ഒക്കെ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്ന വയസ്സനസിന്റെ രാവിലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം. സ്ഥലം പറഞ്ഞാ പോരെ, എപ്പൊ പിക്ക് ചെയ്യുന്ന ചോദിച്ച പോലെ അല്ല. പിന്നെ അത് പ്രത്യേകിച്ച് ചോദിക്കുന്ന കാര്യമുണ്ടോ? സിസ്റ്റം തന്നെ ഓണാക്കാൻ അറിയാതെ നിങ്ങളെ ഡിപെൻഡ് ചെയ്യാനോ? അല്ലേലും നിങ്ങൾക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ അല്ലേ പിടിക്കൂ? അധികം ചിരിക്കേണ്ട, നിങ്ങൾക്ക് പറ്റിയ ഒരാൾ അവിടെ ഉണ്ട്. അങ്ങോട്ട് ചെല്ല്. ഡിയർ ബോയ്, ഐ എം പീസ് പീതാംബർ, ഡയറക്ട് മാർക്കറ്റിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്. അതെ, എന്താണത്? ഇത് ഐക്യു ടോപ്പർ ക്യാപ്സൂൾ. ഇതെന്താന്ന് വെച്ചാല് ഇത് കഴിച്ചാൽ ഉടനെ ബുദ്ധി വർദ്ധിപ്പിക്കും. ബുദ്ധി വർദ്ധിക്കോ? ആ ഉറപ്പാണല്ലോ. എടാ നീ പറഞ്ഞ വാങ്ങി ഇത്രേ ആൾക്കാരുള്ളപ്പോ ഞങ്ങൾ മാത്രമാണ് ബുദ്ധി കുറഞ്ഞതെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? അല്ല സുഹൃത്തെ, നിങ്ങൾ ഈ ക്യാപ്സൂൾ കഴിക്കാറുണ്ടോ? ഇത് കൂളിംഗ് ഗ്ലാസ് അല്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണ്, സാധാരണ കൂളിംഗ് ഗ്ലാസ്. ഇതെന്താ വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞ പെട്ടിയെ ഒരു ചേട്ടോ, നമ്പറുകളൊക്കെ കൊള്ളാം, സംഭവങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇത് കേട്ടേക്ക സമയമില്ല. ചേട്ടോ ഒരു കാര്യം ചെയ്യ്, അവിടെ കൊറേ പെൺകുട്ടികൾ നിൽപ്പുണ്ട്, കൊറച്ച് ഐക്യു കുറവുള്ള കൂട്ടത്തില. ചേട്ടൻ അവരുടെ അടുത്ത് എക്കിച്ചല്ല ഈ കത്തിയൊക്കെ പറ. അവരാകുമ്പോ ചേട്ടൻ എന്ത് പറഞ്ഞാലും താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞോണ്ടേ ഇരിക്കും. ഉമ്മ ചെല്ല് ചെല്ല്. ശരിയാക്കാ ശരിയാക്കാന്ന് പറയാൻ തുടങ്ങിട്ട് കാലം കൊറയായി, ഇവിടെ ഒരു സാധനവും ഇല്ല. ആ പീഡിയക്കാരനാണെങ്കിൽ എന്നും ഭയക്കാം, കുട്ടികളുടെ നിലവിളി കേൾക്കാൻ വയ്യ. നീ ഒന്നും ഉണ്ടാക്കിയത് സൂറ, രാവിലെ തന്നെ എന്തൊരു പണ്ടാള കിടക്കല്. നീ കണ്ടോ കൈ നിറയെ കാശ് വരാന്ന് ഒരു ബൈ പഠിച്ചോ നമുക്ക് കാട്ടിത്തരും. നിങ്ങൾ അതിനാ ബൈക്ക് നടക്കൂലല്ല, വേറെ പെരുബൈ നോക്കിപ്പോ. എന്നാ നീ കണ്ടോ സൂറ, നമ്മൾ ബൈ ചെല്ലട്ടെ, അപ്പൊ കാണെ നമ്മൾ ജോറായിട്ട് നടക്കണേ. നിങ്ങൾക്ക് ഈ ബാഗ് വേണ്ടേ? മറന്നാ കൊണ്ട പണ്ടാറക്കാൻ. ഓ, എന്റെ മരുന്ന് കഴിഞ്ഞു. എന്റെ കതീശു എല്ലാം ഞമ്മക്കറിയാം, മരുന്ന് തീർന്നു ഞമ്മക്ക് ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും വരുമ്പോ മരുന്ന് വാങ്ങി തരാം. ശരി മാമ, ഇക്കാന് വിഷമെന്താന്നാ വേണ്ടി പറയാനല്ല, ഞാനും മോന് ഇവിടെ ഇങ്ങനെ എത്ര കാലാ കഴിയ, കാലില്ലാതെ അങ്ങോട്ട് എന്നാ ഇക്കാക്കറിയാലോ. അതും ഞമ്മക്കറിയാം, നീ നൊലോത്ത മോറും കാട്ടിന്നാലേ അത് പറച്ചോൻ ഇഷ്ടാവില്ല. എടാ അലി, ആ എന്താ ഈ വരുമ്പോ പൊയില് വാങ്ങിട്ട് വരണം. മൂന്ന് ദിവസം കൊണ്ട് എന്നോട് പറയണം, ഈ വയസ്സ് കാലത്ത് ഈ ഉമ്മമാനെ മറക്കല്ലടാ. മറന്നിട്ടല്ലമ്മ, കായില്ല എന്നിട്ടാ. ഇന്ന് വരുമ്പോ എങ്ങനെങ്കിലും ഞങ്ങൾ തരാം കേട്ടോ. പടച്ചോന്നറിയാൻ്റെ കാര്യം. ഇതാ കടയിൽ പോയി സാധനം മേടിച്ച കായ നമുക്ക് കൊടുക്കാൻ പിന്നെ. ഇന്നെക്കൊണ്ടൊന്നും മയ്യ, കടം വാങ്ങി മടുത്ത്. അതും നന്നായി. ആ എന്താടാ കളിക്കാനല്ലേ, കളിച്ചോളി കളിച്ചോളി പാപ്പ വരണം കേട്ടോ. പാപ്പാ എന്താടാ ബ്രോസെ? എനക്ക് സ്കൂളിൽ പോവാൻ ബാഗ് വേണം, ഫോറിൻ മതി. അന്തിക്ക് മുമ്പ് ഫോണിൽ പോയി വരാൻ വലിയ പാടാ, എന്നാലും നമുക്ക് നോക്കാം. ഇന്റബേ, നമ്മള് കൽബിന്ന് മായിച്ചു കളഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും പറയല്ലടാ, വേറെ എന്തെങ്കിലും ആലോചിക്കേ. അനക്കെന്താ വേണ്ടിയത്? നീ അസലായിട്ട് വർത്താനം പറയല്ലോ, അപ്പൊ അനക്ക് അത് തന്നെ വേണം. ഇപ്പൊ ഈ ദുനിയാവിലുള്ള സർവ ചേത്താമാരുടെ കയ്യിൽ അതുണ്ടല്ലോ. പൊന്നു കുട്ടികളെ, ഈ പറഞ്ഞതൊക്കെ മറന്നിട്ട് നിങ്ങൾ ഉഷാറായിട്ട് കളിക്ക് കളിക്ക്. കറി എന്താ വേണ്ടേ? ഒരു ബീഫ് കറി ഉണ്ട്. ആ എന്താ അലിയാർക്ക, നിങ്ങളിത് എവിടെ പോയി കിടക്കുക? എന്താ രാജീവ്, അപ്പം പിന്നെയും വിളിച്ചോ? ആര്? ആ ജോർജ് ബുഷേ. അലിയാർക്ക ഇനി ജോർജ് ബുഷ് നേരിട്ട് തിരക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് അതിശയമൊന്നും തോന്നില്ല. അയാള് പ്ലെയിനിൽ കയറി പോകുന്നതിന് ദൂരം നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. നമ്മള് നടന്ന് കാര്യമില്ല, നമ്മക്ക് ഇരിക്കാൻ നേരമില്ല എന്നൊരു പൈതൊല്ലി കേട്ടിട്ടില്ല. അലിയാരിക്ക ഓ നായ നടന്നാ കാര്യമില്ല, നായിക്ക് ഇരിക്കാൻ നേരമില്ല എന്തെല്ലാം പഴച്ചില്ല. അത് നിന്റെ കാര്യം പറയുമ്പോ കറക്റ്റാ. എന്തേ അലിയാരിക്ക, ആ വാസു മുതലാളിയും കർണാടക മുതലാളിയും രണ്ടു മൂന്ന് തവണ ഫോണിൽ വിളിച്ചു. പടത്തോനെ അങ്ങനെ ഒരു വിളി കേൾക്കാനല്ലേ നമ്മൾ ഈ ജന്മം തന്നെ.
അച്ഛയുടെ കാര്യം മാറുന്നു. ഹലോ, ആ അലിയാരാണ്? ബ്രോക്കർ അലിയാരൊന്ന് കാണാൻ എന്താ വഴി? അലിയാരോ? ഞാൻ നിൽക്കുന്നു, ഫോൺ ചെയ്ത്. അതെ, നമ്മളാണ് വാസു മുതലാളി. അലിയാര്? ആ ഇപ്പൊ വരാം. ഈ അലിയാർക്കല്ലേ? അതെ, അത് നമ്മളാണ്. ഒന്ന് വന്നേ, ഒരു കാര്യം പറയണ. ഓ അലിയാർക്ക്, ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഞങ്ങൾ ഒരു നല്ല ബിസിനസ്സിന് വന്നതാ. എന്ത് ബിസിനസ്? ഞങ്ങൾക്ക് രണ്ട് ആനക്കൊമ്പ് വേണം, പെട്ടെന്ന് വേണം, പണമൊക്കെ റെഡിയാ. അവർക്ക് ഉടനെ പോകണം, നിങ്ങൾക്ക് നല്ല കമ്മീഷൻ തരാന്ന്. അവരിത് വാങ്ങാൻ വന്നവരല്ല, ഞങ്ങളായിട്ട് കുത്തി ഇറക്കിയതാ. സാധനം റെഡിയാണെന്നാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ ആനക്കൊമ്പിന്റെ കാര്യം അലിയാർക്കൊക്കെ അറിയാന്ന് ഞങ്ങൾ. പിന്നെ ആന തന്നെ നമുക്കറിയൂടെ, ഭൂമുഖത്തുള്ള ഏറ്റവും വലിയ ജീവിയാണ് ആന. കുട്ടികളെ പ്രസവിച്ച് മുലയൂട്ടുന്ന സസ്തന ജീവിയാണ് ആന. തമാശ പറയാനുള്ള നേരമല്ലേക്ക, കാര്യം പറ. വണ്ടി പാഞ്ഞു വന്നൊരു കടലാസ് പൂജ ഉണ്ടാക്കുന്ന മുരിയാൻ കൈയ്യറ്റ സംഗതി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യ. സാധനം കിട്ടും, പക്ഷെ നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിൽക്കണം, അത്രയും വേണ്ടി വരും. നിന്നാ പടപടാൻ നമ്മൾ ശരിയാക്കി തരാം, പക്ഷെ അന്ന് തന്നെ കാശ് കൊടുത്ത് ഇടപാട് തീർക്കണം. അത് ഏറ്റവും ഇവിടെ താമസിക്കാൻ പറ്റിയ ഹോട്ടലുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരാം. നിങ്ങൾ വരി വണ്ടി കയറി. ഈ വഴിയൊക്കെ മറന്നോ? മറന്നെങ്കിൽ ഓർക്കാൻ വേണ്ടി ഇടക്കിടക്ക് നമ്മൾ ഇവിടെ വരുന്നില്ലേ. ഇവരൊക്കെ വലിയ ബിസിനസ് പാർട്ടീസ് ആണ് കേട്ടോ. ഇവിടെ ഉള്ളതിലും നല്ല മുന്തി മുറിവൊക്കെ ഇവർക്ക് ഐസ് ഇട്ടതിന്റെ ആയിക്കോട്ടെ. അതിനെന്താ അലിയാർക്ക കൊടുക്കാമല്ലോ. അപ്പൊ നിങ്ങൾ കൂളിംഗ് കളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കുക. നമ്മൾ പൊരയിലൊന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് തേടി പോകാം. എവിടെ പോയാലും ആനക്കൊമ്പിന്റെ പാർട്ടിയെ കണ്ടിട്ട് അലിയാർ വരും. അത് മതി, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒപ്പിക്കാമോ നോക്കും. അത് നമ്മൾ ഏറ്റെന്ന്. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് സംസാരിച്ച ശേഷം നിങ്ങളീ കൂട്ടം അവിടെ ചെല്ലും. ആനക്കൊമ്പും മുയലാളിനെയും നമ്മൾ നിങ്ങൾക്ക് കാര്യം തരും. വിലയുടെ കാര്യം കൊണ്ടുപോകുന്ന വരൊക്കെ നിങ്ങൾ നേരിട്ട് ചെയ്തോളും. അതിൽ അലിയാർക്ക് പങ്കില്ല. അത് മതി അലിയാരിക്ക. പിന്നെ നമ്മളെ കമ്മീഷന്റെ കാര്യം, അതൊരു 10-15,000 രൂപ കിട്ടണം. ആ അത് തരാം. ആ എന്നാ അഡ്വാൻസ് 5,000 രൂപ എടുക്കി. ഇത് ജാസ്തി ഉണ്ട്, താങ്ക്സ്. അധികം ഒന്നും അലിയാർക്ക് മോഹല്ല. മൊബൈൽ കേട്ടോ, കുട്ടികളെ ഓറിംഗ് ബാഗ്. എടുക്ക് സൂറ, നോക്കിക്കാതെ പടച്ചോനെ. നിങ്ങൾ ഇതൊക്കെ എവിടുന്ന് വാങ്ങി? ആരാ എത്ര പേരിട്ട് പൈസ തന്നെ? ചില നേരത്ത് അലിയാര് വിളിച്ചാലും പടച്ചോൻ വിളി കേക്കും സൂറ. കൈനിറയെ പൈസ തരാൻ പടച്ചോനിന്ന് ആരെയാ കൊണ്ടുവന്ന്? ചായ കുടിക്കാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ നിക്കല്ലേ നാല് നരി നരി പോലത്തെ പഹരി നമ്മളെ കാത്ത്. എന്തിന്? ഓർക്ക് വേണ്ടത് ആനന്റെ കൊമ്പ. ആനന്റെ കൊമ്പ? ഇതൊക്കെ ഇവിടുന്ന് ആനന്റെ കൊമ്പ്. അതിനൊക്കെ വയ്യ, ഞാൻ കണ്ടിട്ട് ഈ ബാഗ് പിടി, ഞാൻ കൊല എടുക്കട്ടെ. പറഞ്ഞോട്ടാ, എന്റെ ആങ്ങളയുടെ മോന്റെ ജോലിക്കാരും പറഞ്ഞിട്ട് മന്ത്രി ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനാണോ? അവൻ ചെയ്യാമെന്ന് പറഞ്ഞാ ചെയ്യും, പക്ഷേ സിഗരറ്റ് കൂടിന്റെ പുറത്ത് ഓർഡർ എഴുതി കൊടുക്കാനൊന്നും അവനെ കിട്ടുകയല്ല. സത്യത്തിന് നിരക്ക് നിരക്കാത്തൊന്നും അവൻ ചെയ്യത്തില്ല. അതാ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങേരുടെ കൂടെ കൂടിയിട്ടും ദേവേട്ടൻ ഇത്ര പാവായി പോയല്ലോ. എല്ലാവരും വരണ വഴിയിൽ ഒരു ചീർണയോഗം ഉണ്ടായിരുന്നു, മയക്കിരിക്കത്തിന് എന്നെ പോലും മറക്കും. തടി കൂടുന്നുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. അതിന് മന്ത്രിയുടെ വകുപ്പ് മാനവ വികസനമല്ലല്ലോ. തുടങ്ങി എവിടെ ചെന്നാൽ ഈ മന്ത്രിയുടെ വകുപ്പിനെ പിടിച്ചാ കളി. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ മന്ത്രിയാക്കി നടത്തുന്നതും ഭവാൻ. മാളികാമുകൾ ഏറിയ മന്ത്രിയുടെ മൂടുതലാങ്ങി നടക്കുന്നതും ഭവാൻ. അതേടാ,
തന്തയുടെ തലയ്ക്ക് തന്നെ തേങ്ങ ഇറഞ്ഞ് കെട്ട് നിറച്ചോ. ആ ഭാർഗവേട്ടൻ ഏതോ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു, അതെന്തായി? ആ അതേ, ഹൈറേഞ്ചിൽ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ബ്യൂട്ടി സ്പോട്ടാണ് ഒരു ഗൺ ഹിൽ റിസോർട്ടിന് പറ്റിയ സ്ഥലം. ആ ഓ, ഭാർഗവേട്ടൻ അന്ന് പറഞ്ഞിരുന്നു. സർക്കാർ വകയാണോ? ആയിരുന്നു, ഇപ്പോൾ പട്ടയക്കാരുടെ കൈവശമാണ്. അവരുടെ നേതാവ് ആളുവേന്ദ്രനാണ്, വില കൊണ്ടെടുക്കുന്നില്ല. എന്തായാലും ഞാൻ ഇത് തപ്പി എടുക്കും. എന്നിട്ട് ഫൈവ് സ്റ്റാർ ഡീലക്സ് സ്റ്റാൻഡേർഡിൽ ഒരു ഹോളിഡേ റിസോർട്ട് ഞാൻ പണിത് ഉയർത്തും. ഒറ്റയ്ക്കുള്ള യുദ്ധമാണോ? ഏയ്, നമ്മൾ അഞ്ചു പേരും ചേർന്നുള്ള യുദ്ധങ്ങളെ ഈ ജനറൽ ഭാർഗവം പ്രഖ്യാപിക്കാറുള്ളൂ. ശ്രീമതിയുടെ ഭർത്താവ് സാക്ഷാൽ ഇന്ദ്രസേനൻ സിംഗപ്പൂരിൽ മന്ത്രിയെ സോപ്പ് തേച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഉടനെ വരാൻ പറ്റില്ല എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ മഹദി പ്രമാണത്തിൽ ഒപ്പിയാത്തി തരേണ്ടതാകുന്നു. ഭാർഗവേട്ടൻ പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുക പ്രധാന ജോലിയെന്ന് ഇന്ദ്രേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെ? ലോകത്തുള്ള സകല ഇടപാടും കയറി ഏറ്റോളും, എന്നിട്ട് 24 മണിക്കൂർ ഓട്ടവും വെപ്രാളും. ചുമ്മാ അല്ലടി, ഓരോന്നുണ്ടാക്കിയിടാനാ. അത് ചെയ്യാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി. അനുഭവിച്ചു സുഖിക്കാൻ പോകുന്ന നമ്മുടെയൊക്കെ മക്കളല്ലോടി, അവനൊക്കെ ചുമ്മാ അടിച്ച് പൊളിക്കട്ടെ. പാവം, നമ്മുടെ മക്കൾ ഇപ്പൊ ഉറക്കം കഴിഞ്ഞ് പഠിക്കുകയായിരിക്കും. അതെ, ഇപ്പൊ അവർക്ക് അതിന്റെ സമയമാ പഠിത്തത്തിന്റെ. എന്തേ, പഠിത്തം കഴിഞ്ഞാ പിന്നെ ലോകം അവരുടേതല്ലേ? ശരിയാ, നമ്മുടെയൊക്കെ മാക്സിമം എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇതാ. അവര് നമ്മുടെയൊക്കെ പ്രായമാകുമ്പോൾ മണിക്കൂറിൽ 10,000 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന സ്റ്റീറം ജെറ്റ് തീരുന്നതായിരിക്കും അവര് കമ്പനി കൂടുന്നത്. ഇതൊക്കെ ആയാലും ഞാൻ മാധവനെയും കൂട്ടരെയും വിളിച്ചിട്ട് 2 ദിവസമായി. അവരേത് സമയത്തും പഠിത്തം തന്നെയാണെന്നാ പത്രോസ് കഴിഞ്ഞ ദിവസം ഫോണിൽ പറഞ്ഞത്. നമ്മൾ ആരും കൂടെ കൂടെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരുന്നാൽ ഏത് ചെറിയ കാര്യത്തിൽ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർ സ്വന്തം ലക്ഷ്യങ്ങൾ സ്വയം കണ്ടെത്തണം. നിങ്ങൾ അവനെ ഒന്ന് വിളിക്കേ പ്ലീസ്. നോ, സ്മോൾ ലോട്ടാപ്പിന്റെ ഞാൻ അവനെ വിളിക്കില്ല. നമ്മളൊരു മോശം മോഡൽ ആവരുത്. അതിനെന്താ, ഞാൻ വിളിക്കാം. ഞാനാണെങ്കിലേ ഈ സ്മാള് തൊട്ടിട്ടേ അവനെ വിളിക്കാറുള്ളൂ. നോക്കടാ, നോക്ക്, ഫോൺ അടിക്കുന്നു. ഫോൺ അടിക്കുന്നു. നീ എടുക്കണ്ട, പത്രോസിന് വിളി. പത്രോസ്, ആ ചീട്ട് നോക്കാലേടാ. ഞാൻ പത്രോസാ. പത്രാസാ? നീ വലിയ പത്രാസൊന്നും എടുക്കണ്ട, നീ വെറും പത്രോസാ. ഓവേ, എടാ പിള്ളേരെ വിടാ. പിള്ളേര് പഠിക്കല്ലേ. ജോക്കർ എന്താ? അതെ, ഇവിടെ ജോക്കർ എന്നൊരു സിനിമ കളിക്കുന്നുണ്ട്. നല്ല സിനിമയാ. അവർ കാണാൻ വിളിച്ചിട്ട് അവർ വരുന്നില്ല. എടാ പത്രോസേ, നീ പറയുന്ന സത്യമാണോടാ? എനിക്കൊരു സംശയം, നീ അവരുടെ സൈഡിൽ നിന്ന് നുണ പറയുകയാണോ എന്ന്. അയ്യോ, എന്റെ മനസ്സിൽ പോലും ഞാൻ അത് കരുതിയിട്ടില്ല. ഇത്രയും തങ്കക്കുടം പോലത്തെ കുട്ടികള് ഇക്കാലത്ത് ഇത്രയും ബോധമില്ലാത്ത, അല്ല, ലക്ഷ്യബോധവും അനുസരണയുമുള്ള കുട്ടികളെ കാണാൻ കിട്ടില്ല. ഇതൊന്നും അവന്മാരെ ഉണ്ടെന്ന് വെച്ച് നീ പറയരുത്. ഇതൊക്കെ അവന്മാരുടെ തന്തമാര ഗുണവാ. മനസ്സിലായോ? അത് പിന്നെ നേരത്തെ മനസ്സിലായില്ലേ. നീ പിള്ളേർക്ക് നല്ല ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, വയറ് നിറച്ചു കൊടുക്കുന്നുണ്ട്. മട്ടനും ആടും ചിക്കനും കോഴിയും ക്രാബും ഞണ്ടും കൊഞ്ചും. ആ മതി മതി, നീ കൂടുതൽ കൊഞ്ചണ്ട. കൊഞ്ചുണ്ടോന്നാ അരിച്ച് കൊഞ്ചാകയാണ്, പിടിച്ച കൊഞ്ചിനെ പൊരിച്ചു കൊടുക്കാണ്. ആരല്ല അവിടെ കൈകൊട്ടുന്നു? അത് കൈകൊട്ടുന്നതല്ല, ആ മാർക്കോസ് ചപ്പാത്തികളും മാവും അടിച്ച് കുഴയ്ക്കുന്നതാണ്. ആ മതി മതി, നീ പോയി പണികളൊക്കെ ചെയ്യും. കലക്കി കലക്കി, ഇത്ര ഭംഗിയായി നോണ പറയാൻ താൻ എങ്ങനെ പഠിച്ചു? എഴുതി പഠിച്ചു. നിങ്ങളെല്ലാരും കൂടി എഴുതി പഠിപ്പിച്ചതല്ലേ എന്നെ. ഇപ്പൊ നിങ്ങളുടെ അച്ഛന്മാരോട് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എന്തായാലും ഞങ്ങളുടെ അച്ഛന്മാരുടെ മുമ്പിലുള്ള തന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഞാനൊരു സംഭവം, താനങ്ങനെ പൊങ്ങണ്ട. ഞങ്ങളെ കാശ് വെച്ച് ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചത് താനാണെന്ന് എന്റെ അച്ഛൻ അറിഞ്ഞാൽ? അതെ, കള്ളു കുടിക്കാൻ പഠിപ്പിച്ചത് താനാണെന്ന് എന്റെ വാപ്പ അറിഞ്ഞാൽ? പഠിക്കേണ്ട പ്രായത്തിൽ എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞേ ഈ ഗസ്റ്റ് ഹൗസിൽ കളേഴ്സിനെ കൊണ്ടുവന്നതേ താനാണെന്ന് എന്റെ അപ്പച്ചൻ അറിഞ്ഞാലോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, തന്തമാരെ പറഞ്ഞ് ഞാൻ പറ്റിച്ചോളാം എന്ന് താൻ പറഞ്ഞത് എന്റെ അച്ഛൻ അറിഞ്ഞാലോ? എന്റെ വ്യാകുല മാതാവേ, ഞാൻ ഇനി എന്ത് ചെയ്യും? പത്രോസേ, അടുത്ത കൂൾ ഡ്രിങ്ക്സ് റെഡിയാക്ക്. പത്രോസ് ചേട്ടന്റെ വിഷമം തീർക്കാം. കാശ് കിട്ടിയല്ലോ, അപ്പൊ സാധനം എടുക്ക്. മാർക്കോസേ, ഇന്നലെ കുടിച്ച കുപ്പി ബാലൻസ് ഇല്ലേ? ഉണ്ട്, എടുക്ക്. ആ കുപ്പി കൊക്കോക്കോള ഇരിപ്പില്ലേ? ഉണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ കൊണ്ട് കൊടുത്തെ. അയ്യോ, കുഞ്ഞുങ്ങൾ അറിയില്ലേ? അയ്യോ, അടിച്ച് പാമ്പായിരിക്കണോ മതി. എന്നാ ഞാൻ
ശരിയാക്കി. ഇത് കൊള്ളാലോ, നല്ല എക്സോട്ടിക് സ്മെല്ല. അങ്ങനെ വിളിക്കോ ചേട്ടാ, ആ പകയനോടൊപ്പം തുളഞ്ഞു, ദിവസം രണ്ടായല്ലോ. അല്ല, ഇനി പൈസ വാങ്ങി മുങ്ങിയത് അങ്ങനെ ആയിരിക്കോ? ഏയ്, അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല അലിയാരി. എങ്കിൽ പിന്നെ അയാൾ അവിടെ കാശ് പോയ ലക്ഷണ സാധനം. മടുത്തു, എവിടെയാ സാധനം? ഒത്തിരി അകലെങ്ങനാണോ? ഫോറസ്റ്റുകാരുടെ ലിസ്റ്റിലുള്ള പാർട്ടിയാണോ? ഇനി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇടപാട് കഴിഞ്ഞ സാധനം ഞങ്ങൾ കടത്തിക്കോളാം. ഒന്നും രണ്ടും പറഞ്ഞേക്കാൻ നേരം ഞങ്ങൾ പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക്. നമ്മൾ കുറെ പാട് വെച്ചിട്ടാണ് സാധനം കണ്ടെത്തിയത്. നമ്മൾ പടപെടാന്ന് തന്നെ കൊമ്പ് നമ്മളെ കയ്യില്ല. പച്ചങ്കിലിച്ച് നെടലൊരു ചുറ്റിക്കളി. ഈ മുതലാളി ആളല്പ ചൂടന. ഇതിന് മുമ്പൊരു ഇടപാടിൽ നമ്മളൊന്ന് കൊമ്പ് ഓർത്തതാ. ഇതിപ്പം വേറെ ആളെ വിട്ടിട്ടാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മാറി നിന്നിട്ട് കൊമ്പും കൊമ്പിന്റെ ആളും ഇങ്ങനെ കാര്യം. നിങ്ങൾ ചെന്ന് കച്ചവടം ഉറപ്പിച്ച് ആനക്കൊമ്പുകൾ കയ്യോടെ കൊണ്ടുപോകണം. എന്തായി? അത് ഞങ്ങളേറ്റു. കൊമ്പുണ്ടോന്ന് അറിഞ്ഞാ മതി. കൊമ്പുണ്ട്, കൊമ്പുണ്ട്, നല്ല വെണ്ണ പോലത്തെ കൊമ്പ്. പടപെടാന്ന് അറിയിക്കോളി. പിന്നെ നമ്മളെ നിമിഷം ബാക്കി ഇങ്ങനെ തന്നാലേ. ആ രവി, ഇന്ന് വൈകിട്ട് രണ്ട് പാർട്ടി ഇടവർക്ക് നല്ല റൂം കൊടുക്കണേ. കൊടുക്കാനേ. രാജേന്ദ്ര, ഇത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ കൊണ്ടിരിക്കും. ശരി മുതലാളി. ആ പോണതാണ് മുതലാളി. നിങ്ങൾ നേരിട്ട് എന്ന് കാര്യം പറഞ്ഞാൽ മതി. റെഡി കേസ് എന്റെ മൂപ്പര് വലയിൽ വീഴുവാണ്. പിന്നെ വില കുറപ്പിക്കാനുള്ള അംഗം പറ്റാൻ മതി. പടപെടാതെ എന്ന് ബിസിനസ് സർവീസ് സാധനം വാങ്ങി വരും. ഞാനിവിടെ വണ്ടിയിൽ ഇരിക്കത്തില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. നിങ്ങൾ വില എത്രയാച്ച് തുറന്നു പറ. ഞങ്ങൾ റെഡി ക്യാഷുമായിട്ട് വന്നിരിക്കുന്നേ. ഇതെന്തൊരു ശല്യമാണ്! എന്റെ കയ്യിൽ ആനക്കൊമ്പും ഇല്ല, അതിന്റെ ഒരു ഇടപാടും ഇല്ല. ആനയുള്ളിടത്തല്ലേ ആനക്കൊമ്പ് ഉണ്ടാവുള്ളൂ. പേടിക്കണ്ട, ഞങ്ങൾ വനവകുപ്പിന്റെ ആൾക്കാരൊന്നും അല്ല. ഉള്ള സത്യം തുറന്നങ്ങ് പറയാം. ആനക്കൊമ്പിൽ ശില്പം തീർക്കുന്നത് പഠിക്കാൻ വന്ന സായിപ്പന്മാർക്ക് വേണ്ടിയാ. തുടങ്ങ. അതുകൊണ്ട് മോഹ വിലയൊന്നും കിട്ടില്ല. എന്തായാലും നഷ്ടം വരാത്ത രീതിയിൽ നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. അതെ, എന്താ ഈ പെട്ടി നിറയെ കാശ? വില ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തരാം. ഇപ്പൊ ഞങ്ങള് വിശ്വാസമായില്ലേ? തടി വലിക്കാൻ ഒരു ആനയുണ്ടെന്നല്ലാതെ ആനക്കൊമ്പ് ഞാൻ ഈ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എനിക്കതിന്റെ ബിസിനസ്സും ഇല്ല. ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഞങ്ങളെ പറഞ്ഞു വിട്ടതേ അലിയാരാ, ബ്രോക്കർ അലിയാർ. ആണോ? ബെസ്റ്റ്. അയാളെ നേരി കണ്ട നിങ്ങൾ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാ അയാളെ കൊണ്ടുവരായിരുന്നത്. രണ്ടു മൂന്ന് ദിവസമായി ഈ കൊമ്പിന് വേണ്ടി ഞങ്ങളിവിടെ താമസിക്കുക. രൂപ 10,000 അലിയാരി വാങ്ങിച്ചേ. എന്തെങ്കിലും ഇടപാടില്ലെങ്കിൽ പിന്നെ അലിയാരി കാശം വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് അയക്കോ? അതുകൊണ്ട് പേടിച്ച് നിൽക്കാതെ വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കേ. ഇക്കാലത്ത് ഇങ്ങനെ മണ്ടന്മാരുണ്ടോ? തടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആനയുടെ കൊമ്പ് ചൂണ്ടിക്കാണിച്ച് നിങ്ങളോട് പണം വാങ്ങിയത് അയാളും എടുക്ക്. ആനയുടെ കൊമ്പ് ഊരി കൊണ്ടുപോകാമെന്ന് നിങ്ങളെ ഓർത്ത് എനിക്ക് ചിരിയാ വരണം. വേഗം ചെന്ന് അലിയാരോട് കാശ് വാങ്ങി. അയാളോട് ചോദിച്ചിരുന്ന കാര്യം നിങ്ങൾ വണ്ടി കയറി ഇന്നത്തോടെ അവന്റെ കണ്ടോണ്ടല്ലിയാരെ. അലിയാരെ, അലിയാരെ അവിടെ അടുത്തുണ്ട്. വിളിക്കിങ്ങോട്ട്. ആരാ വിളിക്കുന്നത്? ₹10,000
പറഞ്ഞിട്ടുള്ള എത്ര പറഞ്ഞാലും കേക്കൂല. ആനേന്റെ കൊമ്പ് പിടിച്ചുള്ള കളി വേണ്ട വേണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ലേ, അടി കുറെ കൊണ്ടില്ലേ? അതെ, നമ്മളിത് കേക്കണം. കായില്ലാണ്ട് പോരയില് വന്ന് നീ മോറ് ഉറപ്പിച്ച് വർത്താനം പറയും. എന്നാലോ ആരും കുപ്പിയിലിറക്കി എന്നാലും കായ ഉണ്ടാക്കി വന്നാലും ഈ നമ്മളെ ചീത്ത പറയും. നമ്മളൊരു തലവിധി. എന്താ അലിയാർക്ക്, അത് അലിയാർക്ക് എന്തിനാ ആലെടുത്ത് പോയത്? ഇനി പറഞ്ഞിട്ടെന്താ ഫലം? ഒരു പണിയില്ലാതെ രണ്ട് കൊമ്പേറ്റ് ഒരാന നിൽക്കുന്നുണ്ടപ്പം നമ്മക്കൊരു ബുദ്ധി തോന്നി. അത് കണ്ടപ്പോ ഓൽക്കൊരു ബുദ്ധി തോന്നി. അതാണ് ഇത്. കാര്യമായിട്ട് വല്ലതും പറ്റിയോ അലിയാർക്ക? കാര്യമായിട്ട് പറ്റാനല്ലാതെ സൂചിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും തല്ലോ? ഇടോ അലിയാരെ, താനതിന് ആവശ്യമില്ലാത്ത ബിസിനസ്സിലേക്ക് പോയത്. ആനയും മാനം കൊമ്പും പിടിക്കാൻ താനാരാ? വീരപ്പനോ? ഇതിന്റെ വല്ല ആവശ്യവും തനിക്കുണ്ടായിരുന്നുള്ളൂ? വീട് പട്ടിണിയാവുമ്പോ അങ്ങനൊക്കെ ചിന്തിക്കാൻ ഒക്കുവോ? കെട്ടിയാലും കുട്ടിയാലും ദണ്ണം കാണുമ്പോ നമ്മൾ എന്ത് പണി ചെയ്തു? ഈ പാവത്തിന് കുറച്ച് പൈസ കൊടുത്തേക്ക്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, കുട്ടികൾ നിർബന്ധിച്ചപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നാ കേട്ടോ. തൽക്കാലം ദാ ഇതിരിക്കട്ടെ. ഇതാ നിറഞ്ഞ മനസ്സോടെ തരുന്നതാണ്, സന്തോഷായിട്ട് മേടിച്ചോ. നമ്മുടെ ഐവർ സംഘത്തെ ഇത്ര നേരായിട്ടും കാണുന്നില്ലല്ലോ, എന്തായിരിക്കും കാരണം? ഇതാ വരുന്നു. ആ എവിടെ? ആ വന്നല്ലോ. ആ എസ് പിയുടെ മോളെ എത്ര ട്രൈ ചെയ്തിട്ടും അവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല. നീ അധികം ട്രൈ ചെയ്യണ്ട, ചിലപ്പോ എസ് പി നിന്നെ മൈൻഡ്. എല്ലാരും ഇതെന്താ ഫാഷൻ പരേഡിലെ പോലെ ഇറങ്ങിയതാ? കുട്ടി ഒന്നാലോചിച്ച, ഈ ജീവിതം തന്നെ ഒരു ഫാഷൻ ഷോ ഇല്ലേ? എത്രയെത്ര അരങ്ങുകൾ, എത്രയെത്ര വേഷങ്ങൾ! ഓ കലക്ക് എന്ത് നല്ല പെർഫോമൻസ്! രാവിലെ ഗുളിക വല്ല മാറി കഴിച്ചോ? നിന്റെ അച്ഛന്റെ ഗുളിക മാറി കഴിച്ചോ എന്നൊരു സംശയം. അതെ, കൂടെയുള്ള ഗുളികമാരുടെ മുഖം രാവിലെ കണി കണ്ടതിന്റെ ആയിരിക്കും. മോളെ വാറല്ലേ വാറല്ലേ, തടുത്തു കൂട്ടോ വാറല്ലേ. അതെ, ഇത്ര സ്റ്റൈലൊക്കെ ചെത്തിയിടുന്ന പെൺകുട്ടികളെ പറയുന്ന മാറില്ല. സ്റ്റൈല് മാത്രം കണ്ട് പുറകെ വരുന്ന പെൺകുട്ടികളൊന്നും ഞങ്ങള് മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഓ അതെ, ഇപ്പൊ പുറകിലുള്ള പെൺപിള്ളേര് തന്നെ മതി ഞങ്ങൾക്ക്. അതൊക്കെ ചുമ്മാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പറഞ്ഞു നടക്കാറ് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് നടന്നുകൂടെ? ഓ നിങ്ങളുടെ സ്റ്റൈലിനത്തെ വേഷമൊന്നും ഞങ്ങളുടെ കയ്യില്ല. അയ്യോ കഷ്ടം. അല്ല, ഞങ്ങള് നിങ്ങളെ പോലെ ചെത്തിയെടുക്കണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങൾക്കും ഡ്രസ് വാങ്ങിത്താ. അല്ലേടി? അതെ, നിങ്ങൾ ഞങ്ങൾക്കും കുറച്ച് ഡ്രസ് വാങ്ങിത്താ, എന്നാ ഞങ്ങളും കോളേജിൽ ചെത്തി നടക്കാം. എന്നേ എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ. ബുദ്ധിമുട്ടോ? നീ സഹകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പാവാടയും ബ്ലൗസും വാങ്ങിത്തരാം, ഒപ്പം ചെട്ടിയും. പച്ചക്കറിയൊക്കെ വാടിയതാണല്ലോ ചേ. എല്ലാം ഫ്രഷാണ് സാറ്. ഈ ലിസ്റ്റിലുള്ളൊക്കെ എടുത്തു നോക്കി. നീ ആ പലചരക്ക് കടയിൽ പോയി അതൊക്കെ വാങ്ങി വെക്കും, ഞാൻ വരാം. അതൊക്കെ കൃത്യമായിട്ട് മേടിക്കുക. എന്ത് വില? കിലോ 30 രൂപ. 30 രൂപ തക്കാളിക്ക? തമാശ പറയാ. തമാശ ഒന്നുമല്ല, തക്കാളി കിലോയ്ക്ക് 30 രൂപ. ഇന്നലെ ആ ജംഗ്ഷനിലെ ലോറി കൊണ്ടുപോയിട്ട് 2 രൂപയ്ക്ക, പിന്നെ ഇങ്ങനെ ഇന്ന് 30 രൂപ. അതൊന്നും എനിക്കറിയില്ല. ഈ കടയിലെ ഇന്നത്തെ വിലയാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഉള്ളിക്കോ? ഉള്ളിക്ക് 50 രൂപ. നിർത്തണോ? എനിക്കിവിടുത്തെ സാധനം വേണ്ട. ആ ലിസ്റ്റിംഗ് എടുത്ത്. അല്ല, താനിത് എന്ത് ഭാവിച്ചാ? പകുതി സാധനം പോകുന്ന കഴിഞ്ഞപ്പോ സാധനം വേണമെന്നോ? ഇവിടെ താമ്പറണായിട്ട് തുള്ളാനിരിക്കുക. താൻ കൊള്ളയടിക്കാതിരിക്കല്ലേ, മര്യാദ ലിസ്റ്റിംഗ് ആണോ? മര്യാദക്ക് പൊതിഞ്ഞ സാധനം എടുത്ത് കാശ് നിന്നിട്ട് പോ, വെറുതെ വേഷം കെട്ടരുത്. എന്താണോ പറഞ്ഞത്? വേഷം കെട്ടരുതെന്നാ? എന്താ അനാവശ്യം പറയാനുണ്ടല്ലോ. പറഞ്ഞെന്ത്? ഇവിടെ മനുഷ്യരെ കൊന്നും പിടിക്കാൻ വേണ്ടി കളയാൻ തോന്നാം. വിടാ വിട. താൻ ആരെയും പേടിപ്പിക്കുന്നത്? ദൈവം നിന്റെ തന്തയാണെങ്കിൽ അവൻ തന്നെ. വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ട് പോകാന്നോ? ഇനി പോരാ. വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞു. Oh, my God.
കോൺട്രാക്ടർ ഭാർഗവൻ സാറിന്റെ മന്ത്രി ഇന്ദ്രസേനൻ സാറിന്റെ മക്കളാ. ഈ മാർക്കറ്റിലുള്ള അവിടെ അവര് വെറുതെ തല്ലിയതാണ്. ഞാൻ ഒന്നും തൊട്ടേ ഉള്ളൂ. പിടിച്ച് കേട്ടോ എല്ലാത്തിനെ. അയ്യോ എന്നെയല്ലേ ഈ മൊട്ടനാ. സാറേ യുവമാർ ആവശ്യമില്ലാതെ മാർക്കറ്റിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക. വണ്ടിയിലോട്ട് കേറാം. അശാനേ ആശാനേ വർക്ക് ചെയ്യാശാനേ നീ അങ്ങാടിയിൽ അടി കടക്കുന്നു. എന്നിട്ട് എന്താടാ? പോലീസ് വണ്ടി വന്നു, നമ്മുടെ ചേട്ടന്മാരെ കൊണ്ടുപോയി. നീ പോയിക്കോ. മിസ്റ്റർ ഭാർഗവൻ, വളരെ ഇമ്പോർട്ടന്റ് ആയ ചില മാറ്റേഴ്സ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. ആ മാർക്കറ്റിലുണ്ടായ സംഭവത്തിൽ ഞങ്ങളുടെ കുട്ടികൾ എങ്ങനെ ഇൻവോൾവ്ഡ് ആയെന്നുള്ള വിവരം സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. മേ ബി, പക്ഷെ എനിക്കറിയാം. ഇതിനു മുമ്പുണ്ടായ സംഭവത്തിന്റെ തുടർച്ചയായിരുന്നു അത്. ഞാനത് അന്നേ വാങ്ങിച്ചിരുന്നു. ഈ ഫൈവ് സ്റ്റുഡൻസും റോങ് ഡയറക്ഷനാണ് നീങ്ങുന്നതെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സീരിയസ് ആയ എന്തെങ്കിലും, ഐ മീൻ ഡ്രഗ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? നോ, ഡ്രഗ്സിന്റെ കംപ്ലയിൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ലിക്കർ യൂസ് ചെയ്യാറുണ്ടോ എന്ന് സംശയമുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ മെയിൻ പ്രോബ്ലം. ദേ ആർ നോട്ട് സ്റ്റഡിയിങ് അറ്റ് ഓൾ. അറ്റൻഡൻസ് വളരെ കുറവാണ്. ഇതിന്റെയൊക്കെ പേരിൽ ഐ വാണ്ട് ദം സെവർ ലൊക്കേഷൻസ്. ബട്ട് ദി ലാസ്റ്റ് ഇൻസിഡന്റ്, അതെല്ലാ ലിമിറ്റുകൾക്കും അപ്പുറമായിരുന്നു. സ്ട്രീറ്റ് ഫൈറ്റ് നടത്തുന്ന സ്റ്റുഡൻസിനെ ഞാൻ എങ്ങനെ ക്ലാസ്സിലെടുത്തും? ഇമ്പോസിബിൾ. ഇനിയും ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഒന്നും അവരെ കുറിച്ച് ഉണ്ടാവില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരാൻ പറ്റൂ? സംഭവിച്ചു, ഒക്കെ സംഭവിച്ചു, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. പ്ലീസ്, ഞാൻ ഉറപ്പ് തരും. നിങ്ങളുടെ ഉറപ്പ് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
ഞങ്ങൾക്കൊരബദ്ധം പറ്റുന്നു, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്കിളാണ് സത്യം. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ തൽപ്പേര് കളഞ്ഞു കുടിക്കണമെന്ന് വാശി ഉണ്ടോ നിനക്ക്? എനിക്ക് നിങ്ങളെയല്ല കാണേണ്ടത്, ആ പരമ തെണ്ടിയാണ്. നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങൾക്ക് കൂട്ടി നിർത്തുന്ന ആ കള്ള കഴിവുള്ള പോലെയല്ലേ അവനെ? എന്നോട് ക്ഷമിക്കണം മുതലാളി, ഒരബദ്ധം പറ്റിപ്പോയി. എന്ത് ശിക്ഷ നീ ഏറ്റോളാമേ. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല. തന്റെ തള്ളയില്ലാത്ത എന്നെ ചോറ് തന്ന വളർത്തിയ മുതലാളിയാണ്. ഒരു പ്രാവശ്യം എന്നെ ക്ഷമിക്കണം. അപ്പോ നീ തെറ്റ് സമ്മതിച്ചു അല്ലേ? സമ്മതിച്ചു. ഇനി ഇങ്ങനൊരു തെറ്റ് നീ ചെയ്യില്ല അല്ലേ? ഇല്ല. എന്റെ വ്യാകുല മാതാവാണ്, പള്ളിയാണ്, കർത്താവാണ്, മുതലാളിയാണ്. കഴിവട മോനെ, തെണ്ടിത്തരം കാട്ടിയിട്ട് കള്ളക്കരത്തിനടുത്ത് കാലെ വീഴാമെന്ന് നോക്കി. നിങ്ങളെ സൂക്ഷിച്ചോ. ഒരു കള്ളക്കരച്ചിൽ നടത്തി ഒരു മാപ്പം പറഞ്ഞ് എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വല്ല വിചാരമുണ്ടെങ്കിലേ അതിപ്പോഴേ മാറ്റിക്കോ. നിങ്ങളൊക്കെ ഇത്രയും സൗകര്യത്തെ വളർത്താമെങ്കിലേ അതൊക്കെ പറയുന്ന പോലെ ചെയ്യിക്കാനും ഞങ്ങൾക്കറിയാം. മക്കളാണെന്ന് കരുതി എന്തും ക്ഷമിക്കുന്ന തന്തമാരല്ല ഞങ്ങൾ ആരും. അതോർത്താൽ നന്ന്. ഞങ്ങളുണ്ടല്ലോ നിങ്ങളുടെ തന്തമാര്. ജനിച്ചപ്പോഴേ മന്ത്രിയും കോൺട്രാക്ടറും എക്സ്പോർട്ടറും പ്ലാന്ററും ഒന്നും അല്ലായിരുന്നു. നീയൊക്കെ തലകുത്തി മറിഞ്ഞ് സൂചിക്കുന്ന ഇതേ പ്രായത്തിൽ കഴുതയെ പോലെ അധ്വാനിക്കായിരുന്നു ഞങ്ങൾ. അതൊക്കെ നീയൊക്കെ ഓർക്കണം. അതുകൊണ്ട് ഒരവസരം കൂടി തരുന്നു, മേലെ നിങ്ങളെ കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? എടോ പത്രോസായി, താൻ ഇനിയെങ്കിലും നന്നാവാൻ നോക്കണോ? വെറുതെ ഈ പോത്തിനെ പോലെ തല്ലെല്ലാം വാങ്ങിച്ചു കൂട്ടുന്ന എന്തിനാ? എനിക്ക് ചൊറഞ്ഞു വരുന്നുണ്ട് കേട്ടാ. അച്ഛനിത് കണ്ടില്ലേ? ഞാൻ കാണാത്ത ഇനി എന്താടി ഉള്ളത്? അതല്ലെന്ന്, ഈ കണക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര ദിവസമായി പറയുന്നു ഇതൊന്നും നോക്കാൻ. തോളെ കയ്യിരണോ, കണക്ക് നോക്കിയാ പോരെ. അടിത്തറ കെട്ടിയത് മുതൽ ഭിത്തിയുടെ പണി തീർന്നത് വരെയുള്ള കണക്കായത്. അത് ഇതും മറ്റതും കൂടി കൂട്ടിയാൽ 176,000 രൂപ. എന്റെ വേകുല മാതാവേ, പിള്ളേരൊരു ടൂറ് പോയപ്പോ വീടിന്റെ ഇത്രയും പണി തീർന്നു. ഇനി ജനലും വാതിലും എല്ലാം കൂടി നല്ലൊരു തുകയാവും. സ്കോച്ച് വിസ്കി ആണെന്ന് പറഞ്ഞ ആനമയക്കും വാറ്റും കൂടി കലക്കിയ ഇന്നും കുടിപ്പിച്ചത്. ഇന്നത്തെ കലക്ഷൻ ഇങ്ങനെ നക്കാപ്പിച്ച കിട്ടിയാലൊന്നും പോരാ, ഒന്നിച്ചു കൊറേ കാശ് വേണം. ഒന്നിച്ചു കൊറേ കാശ് വേണം. അതിനൊരു വഴിയുണ്ട്. അവരൊന്ന് ടൂറിന് വിടണം. അവര് പോയി വരുമ്പോഴേക്കും നമ്മുടെ വീട് പണിയും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ്, സെക്കൻഡ് നൈറ്റ്, തേർഡ് നൈറ്റ് എല്ലാം കഴിഞ്ഞിരിക്കും. വിട്ടിക്ക് എന്നിട്ട് വേണം നമുക്കൊരു ടൂറ് പോകാൻ. എന്റെ ഈശ്വരൻ ഇന്നലെ ഭൂമി കുലുങ്ങിയോടി. അവന്മാരുടെ തലത്തോടെ കയ്യിൽ നിന്ന് ഉറച്ചു പോയെന്ന് തോന്നുന്നേ. ദേ കണ്ടില്ലേ, വാ ചെന്ന് നോക്ക. ഹലോ, നിങ്ങളാടാ? അല്ല, ഇത് എന്തു പറ്റി? അഞ്ചുപേരെ ഒന്നിച്ച് സന്യാസം സ്വീകരിച്ചു. അതെ, എക്സാം എടുത്തില്ലേ? ഞങ്ങളൊന്ന് പഠിച്ചോട്ട്. ചിരിച്ചും കളിച്ച് ഞങ്ങൾ സമയം വെറുതെ പാഴാക്കി. അത് തെറ്റായി പോയി. നിങ്ങൾ ദയവി ഇതൊന്ന് പോ. അല്ല, പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇതെങ്ങനെ മനസ്സിലായി? വെറുതെ വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ സമയം കളയാൻ. ഇനി നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ടല്ലേ വരുന്നേ. എക്സാം ഫെയിലായാൽ എല്ലാം വേസ്റ്റല്ലോ. ഒന്നുമില്ലെങ്കിൽ പാരന്റ്സിന്റെ ഫീലിംഗ്സ് ഓർക്കണ്ടേ? ഇന്നലെ എന്തോ ഉണ്ടായേ? പ്രിൻസിപ്പൽ പാരന്റ്സിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. ഗോവിന്ദിന്റെ അച്ഛൻ വന്ന് വലിയ സീനൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വരട്ടെ. പിതാശ്രീകൾ വന്ന് വിരട്ടി നമ്മുടെ ചുണക്കുട്ടന്മാർ അപ്പോഴേ പടം മടക്കി. അതാ കാര്യം, നല്ല തല്ല് കിട്ടി കാണും, അത് ഉറപ്പ. എന്തൊരു ശൗര്യമായിരുന്നു, എന്തെല്ലാം പോസ്റ്റുകളായിരുന്നു. ഇത്രയുള്ളൂ വീരവാദത്തിന്റെ ജീവചരിത്രം. എന്നാലും മരത്തണലാണെന്ന് കരുതി തൊട്ടാവാളുടെ അടുത്ത് ചെന്ന പോലെയായി. ഡിപ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശിച്ചു. എല്ലാം വെറുതെയായി, കഷ്ടം.
നെഞ്ചുവേദന സൂക്ഷിക്കണം. കൊല്ലാനല്ല, ഹാർട്ട് അറ്റാക്ക് വന്ന ഇടി അവസ്ഥയില്. അതൊക്കെ ശരി, പക്ഷെ ഇപ്പൊ കഴിയാ മതി. കുറവുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനിരുമീതിന്റെ മാറിയല്ലേ, മാറിയില്ലേ? എന്താ കണ്ണിപ്പൊടി പോയി കുട്ടി, വന്നൊന്നൂതിക്കേ. ഇവിടെ നോക്കട്ടെ. നിർത്തല്ലേ, നിർത്തല്ലേ, അവിടെ പൊടി ചുറ്റി എന്തോന്ന് പോയിക്കോട്ടെ. പോയില്ല, ഒരു ടൗലുണ്ട് പതുക്കെ ഒപ്പിയെടുക്കേ. വല്ലാത്ത വയറുവേദന ഉണ്ട് കേട്ടോ. ഇത്തിരി സൂക്കേട് കൂടുതലാ. ഈ ചൂട് പാലങ്ങ് ചെല്ലുമ്പോ ഉരുണ്ട് കേറുന്നത് തിരിച്ചറിയാം. പാല് വേണ്ട മോളെ, നന്നായിട്ടൊന്ന് തടവിയാ മതി. പാല് ഞാൻ കുടിക്കാം. മുഴുവൻ കുടിക്കുന്നേ, ഇഷ്ടായോ? മുഴുവൻ കുടിക്ക, നല്ല സ്നേഹമുള്ളവരല്ലേ. അങ്ങ് മുഴുവൻ കുടിക്കുന്നേ. നീ വല്ലാതെ ഉറക്കം വന്നു, ഒന്ന് പിടിച്ച്. ഒരു ദിവസം ഇവിടെ കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഡബിൾ ഡോസാ കളിക്കിയത്, അതിന്റെ ഗുണം കാണാനുണ്ട്. വാ നമുക്ക് പോവാം, ഇന്നത്തെ ഗുണമായി. സ്വീറ്റ് ഡ്രീംസ്. ഇതോടെ നമ്മുടെ പിണക്കമൊക്കെ തീർന്നു. നാളെ മുതൽ ഡെയിലി കളി. ചിയേഴ്സ്. കളിയാവുമ്പോ അങ്ങനെയാ, ചെലപ്പോ ജയിക്കും ചെലപ്പോ തോക്കും, അതങ്ങനെയാ. കാശല്ലേ ഇതും കൂടെ അല്ലേ ഉള്ളൂ. അതിനല്ലേ ഈ ATM കാർഡ് പറഞ്ഞാ പോരെ. ചേലക്കാണ്ട് ഇറങ്ങി പോലെ പിള്ളേര് രാത്രി വെള്ളമടി ചീട്ടുകളി ഇതൊക്കെയാണോ എന്റെ പഠിത്തം? നടക്കണം, എന്നോട് പ്രത്യേകം നടക്കാൻ. ഞാൻ കളിച്ചില്ല കാശ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷകർത്താക്കളുടെ വികാരം എന്താണെന്ന് അങ്ങ് ദയവായി മനസ്സിലാക്കണം. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ബോധിപ്പിക്കാനില്ല. മിസ്റ്റർ ഭാർഗവൻ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. ഈ നിലയ്ക്ക് അവർ മുന്നോട്ട് പോയാൽ നിങ്ങൾ അഞ്ച് ഫാദേഴ്സിനും ഈ സമൂഹത്തെ ഫേസ് ചെയ്യാൻ വിഷമമുണ്ടായിക്കൂടുന്നില്ല. നിങ്ങളോടുള്ള കൺസിഡറേഷൻ പോലും ഞാൻ രഹസ്യമായി അന്വേഷിച്ചറിഞ്ഞതാണ്. നിങ്ങൾ വളരെ സേഫാണെന്ന് കരുതിയിരുന്ന ആ വീട് എല്ലാ ദുർമാർഗങ്ങളുടെയും ഒരു കലവറയാണ്. ലിക്കർ, ഗാംബ്ലിംഗ്, പോർട്ടിംഗ്സ്, ഈവൻ കോൾഗേഴ്സ്. നിങ്ങളുടെ സമ്പത്തും പദവിയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ധൈര്യമായിരിക്കും അവരിങ്ങനെ വഴിതെറ്റിച്ചത്. കൊല്ലുവിടാ, കൊല്ലും. ഒന്ന് വഴിയേറിയിൽ കെട്ടിത്തൂക്കും നിന്നെ. രണ്ടി വഴിയേറിയല്ലോ, കാക്ക ഒത്തി കണ്ണൊക്കെ പൊട്ടി ആരെങ്കിലും കാണാൻ വന്ന വൃത്തിയായിരിക്ക. എനിക്ക് പറയാനുള്ളത് കേക്ക്. എന്നടാ ഇനി ഒന്നും കേക്കട്ട. ഇത്രയും നാൾ കള്ളം പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ചില്ലേ? കണ്ണുകുടിപ്പിച്ചും ചീട്ട് കളിപ്പിച്ചും പെണ്ണുകൂട്ടി കൊടുത്തും നീ ഞങ്ങളുടെ കുട്ടികളെ വഴി എത്തിച്ചില്ലേ? ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്നെ തല്ലല്ലേ മോളാളി? 5 ലക്ഷം രൂപയുടെ കണക്ക് എവിടെ തണ്ടി? നിന്റെ തന്തയ്ക്ക് സ്ത്രീയനം കിട്ടിയാണോ?
ഞങ്ങളെ പറ്റിച്ച കാശിന്റെ കണക്ക് എവിടാ? കൈ കണ്ട് പുറകെ കെട്ടിട്ടിട്ട് കണക്ക് വെച്ച് ഞാൻ എവിടുന്ന് കണക്കെടുത്ത് കാണിച്ചു. അഞ്ചു ലക്ഷം രൂപയല്ലേ ബാക്കി രണ്ടു രൂപ നാപ്പത്തഞ്ച് ഇന്ത്യ. ലക്ഷ്മി ലക്ഷ്മി താഴെ വീണ കാലി ഇവിടെ പെണ്ണുങ്ങൾ വരാനുണ്ടോ? ഉണ്ട്, ഒറ്റയ്ക്ക് വരാറില്ല, പക്ഷെ ആണുങ്ങളും കൂടെ വരാറുണ്ട്. എവിടെയുള്ള പെണ്ണുങ്ങളാണ്? ഇവിടെ എനിക്കറിയില്ല, കൂടെ പഠിക്കുന്ന കുട്ടികളാണെന്നാ പറയുന്നത്. എന്തിനാ വരുന്നേ? കമ്പൈൻ സ്റ്റഡി അല്ലേ? അവരിങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ മുറിയുടെ അകത്തൊരു ബാലടിച്ചുള്ളത്. പിന്നെ 3 മണിക്കൂറത്തേക്ക് ഒരു അനക്കും ഇല്ല. എത്ര തവണ വന്നിട്ടുണ്ട്? ഒരു 5-8 തവണ വന്നിട്ടുണ്ട്. ഞാൻ ഇടക്കിടെ പോയി മുട്ടും, കാരണം അവര് ഒറ്റക്കാന്ന് വിചാരിക്കുന്നില്ല. തന്ന കാശൊക്കെ എങ്ങനെയാണ് ചെലവായത്? അത് കോളേജ് ഫീസ് കൊടുത്തിട്ടുണ്ട്, പലചരക്കടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ അനാമത്തെ ചെലവൊക്കെ ഉണ്ടല്ലോ. ആ 5 ലക്ഷത്തിന്റെ ബാക്കി പിന്നെയും കാണണല്ലോ. പിന്നെ കാണണല്ലോ. ആ അതല്ലേ ഞാനിപ്പോ വന്നല്ലേ. 3 രൂപ 45 പൈസ ഇന്ത്യൻ മണിയെ. എത്ര? ആ പിന്നെ ഒരു 5 പൈസ നാളെ തരാന്ന് പറഞ്ഞു. അത് ഞാനിപ്പോ അയ്യോ മുതലാളിക്ക് അറിയോ, ചിലപ്പോ മാധവൻ കുഞ്ഞു പറയും ഗോവിന്ദ മോഹന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ എടുക്കാൻ, മറ്റു ചിലപ്പോ ലൂക്കമോൻ പറയും അജ്മലിന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ എടുക്കാൻ. എടുത്തില്ലെങ്കിൽ ആ മോനും തല്ലും ഈ മോനും തല്ലും, രണ്ടുപേരുടെയും തല്ലു കൊള്ളാതിരിക്കാൻ ഞാൻ 2 അക്കൗണ്ട് ഇത് കൊടുക്കും. നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഒരു ആത്മാർത്ഥമാണ്. ആ ഇനി വേറൊരു കാര്യം, മുതലാളി തല്ലു എന്നറിഞ്ഞ മുതലാളിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തേ അത്രക്ക് സിൻസിയറാണ്. മതിയായി, എനിക്കെല്ലാം മതിയായി, എനിക്ക് മനസ്സിലായി. എടാ സാധനങ്ങളിൽ എടുത്തോണം, ഇപ്പൊ ഇവിടെ അറിയിക്കണം, മനസ്സിലായോ? എടുക്ക് ബാഗും കോപ്പും ഒക്കെ. അല്ലാ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നതാണ് ഭൂമിയിൽ ഏറ്റവും വലിയ പാതകം. അച്ഛനായാലും ശരി മക്കളായാലും ശരി ആരായാലും ശരി, ഞങ്ങളെ വഞ്ചിച്ച നിങ്ങളോട് ഇനി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. ഇതാ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. അച്ഛനുണ്ട് അമ്മയുണ്ട് എന്ന് പറഞ്ഞ് മേലെ ഞങ്ങളുടെ വീട്ടിൽ കയറി പോരുത്. വിണ്ടി പോരുത്. ആ എല്ലാവരും വണ്ടി കയറ. എടാ എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യൂട? അച്ഛന്റെ സ്വരവും ഭാവവും കണ്ടാൽ അറിയാം അവർ സീരിയസ് ആണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്കും വാശിയടാ. എന്നാലും ഒരെന്നാലും ഇല്ല, അവർക്ക് നമ്മളെ വേണ്ട, നമുക്ക് അവരെ വേണ്ട. എന്നാലും നമ്മൾ എന്ത് ചെയ്യൂടാ? എടാ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ ജീവിതത്തിന് ഒരു ത്രില്ല് ഉണ്ടാവുന്നു. നമ്മൾ ആരും ഇല്ലാത്തവരാണെന്ന് വിചാരിച്ചാൽ മതി, വഴികളൊക്കെ താനേ വന്നോളൂ. നിങ്ങൾ വാ. എന്താ പട്ടികളെ ഒളിച്ചോടി പോകുന്നോ? ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞങ്ങൾ ഇത് ചെയ്യരുത്. ഹ്മ്
എന്റെ പിള്ളേരുടെ അരുതി കൈവക്കുന്നല്ലോ. ഞാൻ ചോദിച്ചു തന്നെയാ മറ്റു തള്ളമാരും ചോദിക്കുന്നത്, പിള്ളേരെങ്ങോട്ട് പോയി? ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായില്ലേ? ഭാർഗവേട്ടൻ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? പിള്ളേർ ഈ പ്രായത്തിൽ കുരുത്തക്കേട് കാണിച്ചെന്നിരിക്കും. അതിന് വിസ്താരമൊന്നും വേണ്ട. ഇക്കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ദേഷ്യം തോന്നുന്ന ന്യായം, എന്നാലും മതി. ഇനി ഇക്കാര്യം മിണ്ടിപ്പോകരുത്. മക്കളില്ലാത്തവരും ജീവിക്കുന്നുണ്ട്. കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കൊന്നും നോക്കണ്ട. ആ ആമ്പിള്ളേര് താമസിക്കുന്ന വീട്ടിൽ നാലഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ അറിവ്, അല്ലേ? ആ പിള്ളേര് അവരുടെ അച്ഛന്മാരോട് സമ്മതിച്ചതാ. ഭാർഗവൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ പോയതാ? കോളേജിൽ നീ വീട്ടിലേക്കല്ലാതെ മറ്റെങ്ങോടും പോയിട്ടില്ല. അവരെവിടെ താമസിക്കുന്ന പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളും കൂടെ വരാം. നമുക്ക് അവരോട് പോയി നേരിട്ട് ചോദിക്കാം. ഞങ്ങൾ പറയണ കള്ളാണെന്ന് തെളിഞ്ഞ ഞങ്ങൾ കൊന്നോ? അവരിങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നമ്മുടെ കുട്ടികളല്ലയോ? സത്യമായിട്ട് അവര് പറഞ്ഞത് കറക്റ്റാ. സാർ, ഹായ്. എന്താടാ പരിപാടി? നിങ്ങളെ ഒന്നും കാണാനേയില്ലല്ലോ. അതെ, ഞങ്ങള് സ്വന്തമായിട്ട് ചില ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അല്ലടാ. അതെ അതെ അതെ. ഇവിടുത്തെ എം ഡി ആണെങ്ങനെ ഇപ്പം ഗൗരവക്കാരനാ? എന്താ? അല്ല, ഞങ്ങൾക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അകത്തുണ്ടോ? ചെല്ല്. ആ ശരിയാണോ? ശരി. ഹലോ, പറഞ്ഞോ. അല്ല, ഇതാര്? പീയൂഷ് പൂതാൻ. പറഞ്ഞു പൂതാൻ പറഞ്ഞില്ല, പീതാൻ പറഞ്ഞു. നിങ്ങളെന്താ ഇവിടെ? ഞാനോ ഐക്യു ടോപ്പ് കൂളി ക്ലാസ്സു അപ്പൊ മാഷേ, ഇതിപ്പ എന്താ പരിപാടി? ഇതിപ്പോ തലച്ചോർ റിപ്പയറിംഗ് അല്ലേ? ആ കണ്ടില്ലേ? അല്ല, അപ്പൊ താൻ ഇതൊക്കെ പഠിച്ചിട്ടാണോ മറ്റേ തട്ടിപ്പുമായിട്ടൊക്കെ നടന്നത്? തട്ടിപ്പല്ല, മൊബൈൽ വാടിയപ്പോ അത് നിർത്തി. പിന്നെ വിൽക്കാണ്ട് ബാക്കി വന്ന മരുന്ന് മുഴുവൻ ഞാൻ അവിടെ കഴിച്ചു. തലച്ചോർ കേറ്റി അവിടെ വികസിച്ച് ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ പാസ്റ്റാണ്. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇന്നത്തെ കാർഗോ വെച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. വേണ്ട സാർ, ഞങ്ങൾ നിന്നോളാം. സാർ, ഞങ്ങളൊരു ജോലിക്കായിട്ട് വന്ന. ജോലിക്കോ? ഞാൻ ഏടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതല്ല, പുതിയ സ്ഥാപനമായതുകൊണ്ട് ആളെ വേണ്ടിവരുമായിരിക്കല്ലോ. എനിക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞു. സാർ, ഞങ്ങൾ ട്രെയിനികളായി ജോയിൻ ചെയ്യും. ഐ എം സോറി, തൽക്കാലം ഞാൻ ഹെൽപ്ലെസ് ആണ്. എനിക്ക് അല്പം തിരക്കുണ്ട്. എടാ ഗോവിന്ദ, നിങ്ങളെന്താ ഇവിടെ? സാർ, ഇവരെന്റെ കോളേജ് മേറ്റ്സാ. അതുകൊണ്ട് വരുന്നവർക്കൊക്കെ ഇവിടെ ജോലി കൊടുക്കുന്നുണ്ടോ? ഓക്കേ. എന്താ വേണ്ട? ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇവിടെ അങ്ങനെ ആരും വെറുതെ വരാറില്ല. ഞങ്ങൾ
ഒരാവശ്യത്തിന് കാണാമെന്നതാ. മനസ്സിലായി. കുറച്ച് അടിയും തടവൊക്കെ പഠിച്ച ആരെയും തല്ലി വീഴ്ത്താന്ന് മനസ്സിൽ കാണുന്നുണ്ടല്ലേ. പക്ഷേ ഞാനിവിടെ ആരെയും തല്ലാനും ആക്രമിക്കാനും കൊല്ലാനും യുദ്ധം ചെയ്യാനും പഠിപ്പിക്കുന്നില്ല. അയോധന കലകളിലൂടെ യുവാക്കളെ മാനസികവും ശാരീരികവുമായി പക്വത പഠിപ്പിക്കുക, അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും ഒരു ജോലി ജോലി ചെയ്യണമെന്ന് തോന്നിയല്ലോ. അത് കൊള്ളാം. നിങ്ങൾക്ക് തരാൻ പറ്റിയ ജോലി എന്റെ കയ്യിലില്ല. നിൽക്കൂ. ആഹാരമൊക്കെ നന്നായിരുന്നോ? ഇനി വേണമെങ്കിൽ അരക്കി നോക്കാല്ലേ. ആ പിള്ളേരൊന്ന് വിളിക്കട്ടെ. ഞാൻ വെറുതെ തമാശ പറഞ്ഞ, നിങ്ങൾ അതങ്ങനെ മറന്നുകളാ. നിങ്ങളെപ്പോലെ എനിക്ക് ശവിക്കപ്പെട്ട ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. മാംസപേശികളുടെ കരുത്ത് കൊണ്ട് എന്തും നേടാമെന്ന് അഹങ്കരിച്ചവനാണ് ഞാൻ. ഈ കൈകൾ കൊണ്ട് ഒരുപാട് പാവങ്ങൾ അടിച്ചൊതുക്കിയിട്ടുണ്ട്. പണക്കാർക്ക് വേണ്ടി നടു റോട്ടിലിട്ട് ഞാൻ തല്ലിയ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ എന്റെ വീടിന്റെ മുറ്റത്ത് ആത്മഹത്യ ചെയ്തു. അതോടുകൂടി മുടിഞ്ഞ എല്ലാ പരിപാടിയും ഞാൻ നിർത്തി. ആ ചെറുപ്പക്കാരന്റെ പെങ്ങളാണ് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ. അച്ഛന്മാർക്ക് സമ്പത്തും പദവികളും ഉണ്ടെന്ന അഹങ്കാരമാണ് നിങ്ങളെയും വഴിതെറ്റിച്ചത്. അശനെ, സത്യത്തിൽ എന്താ പറയണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി ഞങ്ങൾ എല്ലാത്തിനും പശ്ചാത്തപിക്കുക. അത് നന്നായി. തെറ്റുകൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയല്ലോ. അച്ഛനമ്മമാരുടെ മുന്നിൽ അധ്വാനിച്ച് ജീവിച്ചു കാണിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ആശാന് ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. എന്ത് കഠിനാധ്വാനം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ ബംഗ്ലാവ് ഇവിടെ ഒഴിഞ്ഞിടപ്പുണ്ട്. അവനങ്ങ് അമേരിക്കയിലാ. അതൊരു പേയിങ് ഗസ്റ്റ് ഹൗസ് ആക്കി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമാവും. എന്തേ ഞങ്ങൾ ചെയ്യാം ആശാനെ? ചുരിദാറിട്ട സുന്ദരമാരെ ചേച്ചിമാരെ എന്തെങ്കിലും തരണേ. ചേച്ചി കണ്ണാണാൻ പറഞ്ഞ ഉമയാണ്. ഒരു 5 രൂപ തന്നെ. 5 രൂപ തന്നെ വേണോ? 4 രൂപ എന്നാലും മതി. അയ്യടാ വല്ലതും കിട്ടിയ? ആ കിട്ടിയാണ്. ഇപ്പൊ എന്താ ടെൻഡും അന്തസ്സായിട്ട് എംബ്രോയ്ഡാ ഫെൻഡി. പിന്നെ മതി. അയ്യാ അയ്യാ എന്തെങ്കിലും കൊടുക്കണേ. ഏട്ടാ ഈ വയറ് നിങ്ങൾ കണ്ട, കഞ്ഞി കുടിച്ചിട്ട് 7 ദിവസമായി. ഇവനാണെങ്കിൽ പട്ടി കിടന്ന് പകുതിയായി. വായിൽ നിന്നാണ് ചൊവ്വ നേരം ഉപ്പുനീര് ഊറി വരുന്നില്ല. നല്ല വാളമ്പിളി നിന്നാ മതി, ഉപ്പുനീര് താനേ വരും. ഞങ്ങൾ ഈ ഗതിയിലാകെ താൻ ഒരുത്തം കാരണ തല്ലിക്കോ. എത്ര വേണമെങ്കിലും തല്ലി. ഒരു കുഞ്ഞ് തല്ലി മടുക്കുമ്പോ മറ്റേ കുഞ്ഞ് തല്ലിക്കോ. ശരി, നിങ്ങൾ ചെയ്ത തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. നിർത്തോ. നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നോ? നശിപ്പിച്ച് നരകത്തി തള്ളിയിട്ട് ഞങ്ങളോട് ക്ഷമിച്ചെന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പട്ടിണി കിടന്ന് പഞ്ചറായി ഇക്കലക്കിന് പോയാൽ ജീവിതത്തിന്റെ അവസാനം മരണമായിരിക്കും, അത് ഉറപ്പാ. ചീട്ടുകളി, കള്ളുകൂടി, പെണ്ണു കൂട്ടിക്കൊടുപ്പ്, കുറെ വേലകളൊക്കെ അറിയാലോ. ഒന്ന് വിട്ടുപോയി. ഇതൊക്കെ നല്ല വശമല്ലേ. ആരെങ്കിലും പഠിപ്പിച്ച് കാശുണ്ടാക്കാൻ നോക്ക്. കുഞ്ഞുങ്ങളെ കാള പെറ്റുന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത്, ഞങ്ങളോട് ക്ഷമ. ഏതായാലും ഈ കാളകൾക്ക് ഒരു ചാൻസും കൂടി കൊടുത്തേക്കാം. ആ കൊടുക്കാം, പക്ഷെ എന്തെങ്കിലും തെറ്റ് കണ്ട ആ നിമിഷം പടിക്ക് പുറത്താ. മനസ്സിലായോ? എന്ത് മനസ്സിലായി? പട്ടി പുറത്താ. പട്ടിയല്ല, പടിക്ക് പുറത്ത്. എടാ കുഞ്ഞുങ്ങൾ പറയണ എന്താണെന്ന് മനസ്സിലായി? എന്ത് മനസ്സിലായി? പട്ടി പുറത്താണല്ലോ. അതെടുക്ക്. കൊടുക്കണ്ട, അവന് പഴം ഒരു വീക്കിനെസ് ആണ്. തള്ളി തുറക്കാൻ വന്ന വാതിൽ താനേ തുറന്നിരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ഞാനിപ്പോ ചൊല്ലിയിരിക്കുന്നു. മുതലാളി, വാസു മുതലാളി, നമ്മളാ അലിയാരി. അല്ല അലിയാലോ, എന്താണ് രാവിലെ ഒരു വരവ്? ഒരു ചെലവിനേക്കാൾ നല്ലതല്ല മുതലാളി ഒരു വരവ്. തല്ലേ, ഞങ്ങൾ ചെലവ് തള്ളിയതാ. ആനക്കൊമ്പ് പതിക്കാൻ പോയ കേസ്. അല്ലാ
പഠിച്ചവനെ ഏതാനന്റെ മൂത്ത് കൊമ്പ് മുളച്ചാലും അലിയാർക്ക് പാട്. എന്തുവാടാ അന്നീട്ട് അടിയുടെ പാടാണോ? മുതലാളിമാരൊക്കെ കണ്ടപ്പോഴേ നമുക്ക് മനസ്സ് നിറയെ സന്തോഷമാണ്. ഞങ്ങൾക്ക് കുറഞ്ഞ തനിക്ക് കൂടി എന്നർത്ഥം അല്ലേ? പഠിച്ചവന്റെ കൃപകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവും വരില്ല. പിന്നെ നമ്മളിപ്പോ ഇവിടെ വന്നത് നിങ്ങൾ ഇവിടുത്തെ പെൺകുട്ടികളെ കാണാൻ. അവർക്ക് ഈ സോപ്പ്, ചീപ്പ്, കണ്ണാടി, ബഹുമുടി, ചാന്ത്, കൂന്ത് കൂന്ത് കണ്ട ചാന്ത് മതി. ആ അതൊക്കെ വാങ്ങണി അല്ലേ? ഇന്ന് ഫ്രീയാ അല്ലേ? പിന്നെ ഈ മാസം ഡേറ്റ് ഇല്ല. എല്ലാരും കോളേജിൽ പോകാനുള്ള ഒരുക്കത്തില്ല. ആ നില്ല്, അല്ല ചെല്ല്, ഒന്ന് വേഗം റെഡിയാവിനെ, കോളേജിൽ പോകാൻ സമയമായി. അലിയാർക്കിയോ? എന്താ ഞങ്ങളൊക്കെ മറന്നോ? എങ്കിൽ പിന്നെ ഇപ്പൊ മയ്യത്തായിന്ന് ചോദിച്ചാ പോരെ. അല്ല, നിങ്ങള് പരീക്ഷ കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ എന്തിന്റെ പഠിപ്പാ? നിങ്ങൾക്കേ വേറൊരു പരീക്ഷ കൂടെ ഉണ്ട്, അത് പാസ്സായാലേ ജോലി കിട്ടു. പഠിച്ചോനെ അതെന്ത് കൂത്താ? അപ്പൊ ഇത്രയും കാലം പഠിച്ചോന്ന് അവന്മാരെ കണ്ണുപെട്ടിട്ടില്ലേ? അതൊന്നും പോരാ അലിയാഴിക്ക, ഇനി 3 മാസം കൂടി പഠിക്കണം. ഇവിടെ ആവുമ്പോ എന്തിനും ഏതിനും വിളിച്ചോണ്ടിരിക്കും. പരീക്ഷ വരെ രാത്രി സ്വസ്ഥമായിരുന്നു പഠിക്കാൻ ഒരു സ്ഥലം വേണം അലിയാർക്ക. തന്നെയുമല്ല ഇനി ഞങ്ങളുടെ കൂടെ ഒരു പുതിയ കുട്ടിയുടെ ഉണ്ട്, പഠിക്കാൻ വളരെ മിടുക്കിയ റസിയ. ഇതാണ് പറഞ്ഞ് പഠിച്ചോനോരോന്ന് തോന്നിപ്പിക്കുന്ന ഓരോ കാര്യം നടക്കാൻ വേണ്ടിയാ. നമ്മൾ ഇന്നലെ പത്രത്തിലൊരു പരസ്യം കണ്ട്, നമ്മൾ അമേരിക്കൻ അച്ചായന്റെ ബംഗ്ലാവ് ഹോസ്റ്റലാക്കിയിട്ടുണ്ട്. അതെവിടെയാ? ഇവിടെ അടുത്താ. എങ്കിൽ അലിയാർക്ക് ചെന്ന് അതിന്റെ വിവരമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ. ഓ, നമ്മൾ ആദ്യമേ പറഞ്ഞേക്കാം, ഇത് ഇവിടെ ഒന്നും താമസിക്കാൻ എന്റെ സാധാരണ പാർട്ടീസ് അല്ല, വലിയ വലിയ ഹോട്ടലിൽ താമസിക്കാൻ സൗകര്യമുള്ള വീട്ടിലെ കുട്ടികളാ. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി, ഞങ്ങൾ ചെയ്തോളാം. അല്ലടാ, പിന്നെ ആദ്യം നമ്മക്ക് അറിയൂടെ നിങ്ങളും വലിയ തടവാട്ടം പറഞ്ഞ കുട്ടികളാണെന്ന്. അവര് എത്ര പേരുണ്ടാവും? അത് 4 അല്ലെങ്കിൽ 5. പിന്നെ കാറും ബംഗ്ലാവും നിറയെ ആനൊക്കെ ഉള്ള കോടീശ്വരന്മാരെ മക്കളാ. കുട്ടികളാണെങ്കിൽ 50,000 രൂപ ശമ്പളം വാങ്ങുന്നവരാ. അവരുടെ എല്ലാ സൗകര്യങ്ങളും നോക്കിക്കോണം. അതെ, പിന്നെ ആഹാരം നല്ല 1-ാം തരം ആഹാരമായിരിക്കണം. അതിന്റെ പറ്റി എന്താ വെച്ചാൽ അവര് വരുമ്പോ തന്നോളൂ. സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുക, തുണി വീനൊക്കെ മോറി ഇസ്തിരിട്ട് കൊടുക്കുക. എന്ന് വേണ്ട, അവർക്ക് ഒന്നിനൊരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കേട്ടു, അവരിവിടെ വരുമ്പോൾ തന്നെ അഡ്വാൻസ് തരുമല്ലോ? ഇല്ല. അതെന്താ? അതെ, ആദ്യം തന്നെ കുട്ടികൾക്ക് ഹാപ്പി ആണോ എന്നറിയാൻ കുറച്ച് ദിവസം വേണമല്ലോ. 3 മാസത്തേക്കുള്ള തുക ഒന്നിച്ചേ തരൂ. പിന്നെ ആദ്യം തന്നെ ആക്രാന്തം പിടിച്ച് കായി കായി തന്നെ നിങ്ങൾ ഇടങ്ങാറ് ഉണ്ടാക്കരുത്. അവര് സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ കുറച്ച് തുക കൂടുതലും തരും. അവര് തന്തമാരങ്ങനെയുള്ള മനസ്സിലായോ? പിന്നെ നിങ്ങൾക്കൊരു ഉറപ്പിന് 3 മാസത്തെ അവധിക്ക് ഒരു വെറും ചെക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്തേ? അലിയാരിക്ക ഉറപ്പ് തരുമ്പോ ഞങ്ങൾക്ക് വിശ്വാസ. പിന്നെ ഒരു കാര്യം, കുട്ടികൾ നല്ല സുന്ദരി കുട്ടികളാ, അവരോട് ഇടപെടുമ്പോ കുറച്ച് സൂക്ഷിക്കണം. അതെന്തിനാ? അതെന്താന്ന് വെച്ചാ അവരെ ലൈൻ അടിക്കാനോ അവര് കളി പറയാനോ കൊഞ്ചാനോ നിങ്ങൾ തുനിയണ്ട. അവരുടെ തന്തമാരൊന്നും അതൊന്നും പൊറുക്കൂല. അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കാനാണ് 3 മാസത്തെ തുക ഒന്നിച്ച് അവസാനം തരാന്ന് പറഞ്ഞിരിക്കണേ. മനസ്സിലായോ? മനസ്സിലായി. അതവിടെ ഇരിക്കട്ടെ. അടി കിട്ടിയ ശേഷം അലിയാർക്കൊരു ക്ലൂ തന്നില്ല എന്ന് പറയരുത്. ആട്ടെ, നിങ്ങൾ ആഹാര കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് ഇവിടെ? അതിനിവിടെ ചീഫ് കുക്കും 2 അസിസ്റ്റന്റും ഉണ്ട്. ഇത് ഞങ്ങളുടെ ചീഫ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന മാതിരി ഉണ്ടല്ലോ ഇവരുടെ യൂണിഫോം. അത് ഇത് പത്രോസ് മുന്നാടൻ 1-ാം തരം പാചകം. അതെ, എന്നാ പിന്നെ പത്രോസ് 1-ാടൻ അപ്പന. അത് പെൺകുട്ടികളൊക്കെ താമസിച്ചു വരുന്നല്ലേ, ഒരു സെക്യൂരിറ്റിക്കാണ് സാറാമ. വളരെ ജോറായി, എനിക്ക് വെറുതെ ഇഷ്ടായി. ഉമ്മാരൊക്കെ എനിക്ക് വേഗം പുരുക്കി ചെയ്യൂ. ഞാൻ മാർക്കോസ്, കിച്ചന്റെ അകത്തെ മാനേജരാണ്. ബാങ്കോ? എടാ മാർക്കോസ്, നീ കിച്ചന്റെ ഇന്റീരിയൽ ചെന്ന് ചട്ടിയും കലങ്ങും. പത്രോസ്, ആ പുതിയ ഡിഷ് പ്രിപ്പയർ ചെയ്തില്ലേ? ഇത് ഞാൻ ടെറസിന്റെ മുകളിൽ കെട്ടിട്ടുണ്ട്. ആ ഡിഷല്ല കഴിക്കുന്ന ഡിഷ്. നല്ല 1-ാം തരായിരുന്നു നിങ്ങളുടെ സത്രം. സത്ര അല്ല അല്ലേക്ക, ഗസ്റ്റ് ഹൗസ്. നിങ്ങളെ ചെക്കവട പിടിച്ച് വെച്ചോളി. ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടലിലും ഗസ്റ്റ് ഹൗസിലും ഒക്കെ ആളെത്തിച്ചു കൊടുക്കുന്നത് നമ്മളാ. ഇതിന് ഓടാനും മണ്ടാനും ആളെ കണ്ടുപിടിക്കാനും ഒക്കെ കുറെ ചെലവുണ്ട്. അത് നിങ്ങൾ എന്താ വെച്ചാ കണക്കാക്കി എനിക്ക് തന്നെച്ചാ മതി. ഇരിക്കട്ടെ, ഇത് പോരാ. താങ്ക് യു. പിന്നെ പെൺകുട്ടികൾ നാളെ ഇവിടെ എത്തും.
ഇവിടെ അഡ്വാൻസ് ക്യാഷ് ആയിട്ട് വാങ്ങുകയാണ് പതിവ്. പിന്നെ അലിയാരുടെ സ്വന്തം പാർട്ടി ആയതുകൊണ്ട് ഡേറ്റ ചെക്ക് കിട്ടിയാലും മതി. അതെനിക്ക് മനസ്സിലായി. നിങ്ങളിതാ ഈ ചെക്ക് അവിടെ ചോളി. പിന്നെ അലിയര് പോയിക്കോളി നിങ്ങൾ പറഞ്ഞാ പിന്നെ അലിയര് സന്തോഷത്തോടെ അങ്ങോട്ട് പോയിക്കോളൂ. താങ്ക് യു. എന്താണിത്? ഹലോ, നിന്നെ കൊള്ളാലോ, അടിപൊളി സെറ്റപ്പ്. സോ ഹൗ ആർ യു? എന്ന് തുടങ്ങി ഈ കച്ചവടം? അതെ, ഒരു വലിയ സ്റ്റാർ ഹോട്ടൽ ചെയിൻ തുടങ്ങാനുള്ള പ്ലാൻ. ഇത് വെറും ഒരു പ്രാക്ടീസിന് വേണ്ടി തന്നതാണ്. ഓ ഐ സീ. അല്ലാണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതല്ല കഴുതകൾ. ബെഡ്റൂംസ് എവിടെയാണ്? മോളില. മിസ്റ്റർ, വണ്ടിയിലിരിക്കുന്ന ലഗേജ് എല്ലാം എടുത്തോളൂ, വേഗം വേണം. എന്താ ഇവിടെ കർട്ടൻസ് ഒന്നും ഇടാത്തത്? അത് കർട്ടൻ ഇപ്പൊ തന്നെ ഇടാം. വീട്ടിന്റെ പൊസിഷൻ ഒന്ന് മാറ്റണം. അറേഞ്ച് ചെയ്യാം. പിന്നെ എന്തിനാ വായി നോക്കി നിക്കുന്നത്? കൺട്രി ഫെലോസ്. വെൽ, ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? മെനു കൊണ്ടുവരൂ. മാഡത്തിന് ആവശ്യമുള്ളത് പറഞ്ഞാൽ അതനുസരിച്ച് മെനു പ്രിപ്പയർ ചെയ്യാം. ഞങ്ങളുടെ ചീഫ് കുക്കിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. അതെന്താ, ഇവിടെ ഫിക്സഡ് മെനു ഒന്നും ഇല്ലേ? അല്ല, ഇവിടെ ചൈനീസും കോണ്ടിനെന്റലും ഒന്നും ഇല്ലേ? എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ആളാ ഞങ്ങളുടെ കുക്ക്. പത്രോസേട്ടാ, നമ്മുടെ ഗസ്റ്റുകൾ പറഞ്ഞ മെനു ഒക്കെ ഒന്ന് കുടിച്ചെടുക്കും. പെട്ടെന്ന് വേണം. ഓ, മാർക്കോസ്, ഞാൻ ആ തരുണിമണികളുടെ ലിസ്റ്റ് ഒക്കെ നീ വരണ്ട, അവിടെ ഒന്നാ. അപ്പൊ ഞാൻ രണ്ടാമത് എടുത്താ മതിയല്ലേട്ടാ? ഈ ചേറ്. എന്നാലിത് വലിയ ചതിയായി പോയി, നാണം കെട്ടുപോയി. കരണക്കുറ്റി നോക്കി ഓരോ പൂശങ്ങ പൂശിയാലോ. ഒന്ന് പതുക്കെ പറ എടാ. ഇപ്പൊ അങ്ങനൊക്കെ തോന്നും, നാല് നേരം വല്ലതും തിന്നാനും കിടന്നുറങ്ങാനും ഒരു സൗകര്യം ഉണ്ടായല്ലോ, അത് മാത്രം ചിന്തിച്ചാൽ മതി തൽക്കാലം. അതിനിപ്പോ എന്ത് പറ്റി? ഒരു ജോലി ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യാൻ പഠിക്കണം, മനസ്സിലായടാ? എന്റെ മക്കളെ, കടലാസ് എഴുതി തീർന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ ഒരുപാട് ഐറ്റംസാ. എന്റെ വേഗല മാതാവെ തിന്നാനായിട്ട് കുറെ എണ്ണത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ല, അല്ലെങ്കിൽ നമുക്ക് ജോലിയില്ലല്ലേ. കറി ഉണ്ടാക്കിയ ഞാൻ കർത്താവിന് പേരും പൊടിയാണത്. നിർത്ത്. ഏയ് കിച്ചൻ, എനിക്കിത് വേണ്ട. ഈ പ്ലേറ്റ് മാറ്റി വേറെ ഒന്ന് കൊണ്ടുവാ. ഓരോ ഐറ്റവും സെർവ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കണം. ഓക്കേ മാഡം, ഇനി എങ്ങനെ ചെയ്തോളാം? ഇതെന്ത് കറിയാണോ? അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഡിഷ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? തുടക്കായ കൊണ്ട് ഇച്ചിരി പരിചയക്കുറവുണ്ട്. ഓ, ഒരു പരിചയക്കുറവ്. തിളപ്പിച്ച മിനറൽ വാട്ടർ എവിടെ? ഒരു മിനിറ്റ് മാഡം, ഇപ്പൊ തിളപ്പിച്ചുകൊണ്ട് വരാം. ആഹാരം പൊതുവെ മോശം, കുറച്ചുകൂടി ടേസ്റ്റി ആക്കാൻ നോക്കണം.
നിങ്ങൾക്ക് എവിടെങ്കിലും പോയി ട്രെയിനിങ് നടത്തിയിട്ട് തുടങ്ങിയ പോരായിരുന്നു? പെട്ടെന്നായതുകൊണ്ട് ക്യാഷ് പേ ചെയ്ത് ഗസ്റ്റ് വരുമ്പോ തുടങ്ങിയതല്ലോ ശരിയാക്കാം എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. വി ആർ നോട്ട് ഗോയിങ് ടു പേ ഫോർ ദിസ് ട്രാഷ്. എന്താടാ ഗോപിക വെള്ളം? ഇതെന്താണ് മിസ്റ്റർ, നിങ്ങൾക്ക് മാനേജ് പറഞ്ഞൂടെ? റൂമിലേക്ക് വരുന്നതിന് ഡോർ നോക്കിയണം. അല്ല മാഡം, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. സോറി, ഇനി എങ്ങനെ ചെയ്യാം? ഒന്ന് മാറിക്കൂടോ? ഇത് മുഴുവൻ പൊടിയാ, എത്ര നാളെ വിരിച്ചിട്ട് പുതിയ ഷീറ്റ് എടുക്കണം? ഞങ്ങളുടെ അവസ്ഥയോട് ഇന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ബിഗിനേഴ്സ് ആണ്, എല്ലാം നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്തുതരാം. ചെറിയ പാകപ്പഴകളൊക്കെ വലിയ ഇഷ്യൂ ആക്കരുത്. അല്ല, അത്രയ്ക്ക് അപരിചിതമല്ലോ. സീ മിസ്റ്റർ, നമ്മൾ കോളേജ് ഒന്നിച്ച് പഠിച്ചെന്ന് കരുതി ആ റിലേഷൻഷിപ്പ് ഇവിടെ വലിച്ചെടുക്കരുത്. വി ആർ പേയിങ് ക്യാഷ്, സോ നാച്ചുറലി വി വിൽ ഡിമാൻഡ്. നിങ്ങളോട് സൗജന്യമൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. യു ക്യാൻ ചാർജ് ഫോർ ദ സർവീസ്. ഞങ്ങൾ കസ്റ്റമേഴ്സും നിങ്ങൾ സെർവൻസുമാണ്, മറ്റ് പേഴ്സണൽ ബന്ധങ്ങളൊന്നും നമ്മൾ തമ്മിലില്ല. ഞങ്ങൾ എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാണ്, കൂടാതെ സ്റ്റേറ്റ്സിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സിൽവർ എക്സ്ക്യൂസുകൾ കൊണ്ട് ഞങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കരുത്. ആ ബെഡ്ഷീറ്റ് ഒക്കെ റീപ്ലേസ് ചെയ്യണം, വേഗം വേണം. എടോ പെട്ടെന്ന് ഓട്ടടോ. യെസ്, കമിങ്. ഗുഡ് മോർണിംഗ് മാഡം. ഇപ്പൊ സമയം എന്തായി? അല്ല സമയം കൊണ്ടുപോടും. അല്ല മാഡം, മേലിത് ആവർത്തിക്കരുത്, മനസ്സിലായോ? ഈ വീട്ടിൽ ആരും ഇല്ലേ? ഉണ്ടല്ലോ മാഡം. ടവൽ എവിടെ ഇടോ? എന്താ എന്താ പ്രശ്നം? ഇവിടുത്തെ ടവൽ എവിടെ? ഇതല്ലേ ടവൽ. എന്താ എന്താ ഇടോ? കളിക്കാൻ വരുന്നു. ഇതുവരെ റെഡിയായില്ലേ? മര്യാദയ്ക്ക് ഒരു പണി എടുക്കില്ല. അവളുമാരാകെ മാറിപ്പോയടാ, എത്ര പെട്ടെന്ന് പഴയതെല്ലാം മറന്നത്. മറന്നതല്ല, അവളുമാര് ഭാവിക്കുന്നതാ. അന്നൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് അവളുമാർ എത്ര അടുത്താ. അതെ, അവളുമാര് മനസ്സ് വെച്ച എത്ര സോഷ്യലായിട്ട് നമ്മളോട് മൂവ് ചെയ്യായിരുന്നു. വലിയ ജോലിയൊക്കെ കിട്ടി നല്ല നിലയിലായപ്പോ അവളുമാര് നമ്മളെ മറന്നതാ. എനിക്ക് മടുത്തു, ഞാൻ അവരോടൊന്ന് സംസാരിക്കാൻ പോവാ. എന്ത് സംസാരിക്കാൻ? എടാ, കാശില്ലെന്നായ എല്ലാവരുടെ അവസ്ഥ ഇതാ, അത് മനസ്സിലാക്കുക. അതിന് സംസാരിച്ചിട്ട് പോണേ പോട്ടറാ, ഞാനിതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ ഏതായാലും ഇത്രേ, കുറച്ചാളോട് ക്ഷമിക്ക, എന്നെ തടയാൻ ശ്രമിക്കണ്ട. എനിക്ക് ഇത് രണ്ടിലൊന്നും അറിയാം. നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് സഹി ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവരെങ്ങാൻ ഇവിടുന്ന് പോയാ, ഇവിടെ എന്താ നമ്മുടെയൊക്കെ സ്ഥിതി? കാശ് പോട്ടെന്ന് വയ്ക്കാം, വക്കീലച്ചനോട് എന്ത് പറയും? എടാ ഗോവിന്ദേ, അവളുമാരുടെ ഈഗോയ്സ് ഓർത്ത് നമ്മൾ അപ്സെറ്റ് ആവണ്ട. നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നേ ഉള്ളൂ, അത് നമ്മൾ വർക്കിയാസിന് കൊടുത്ത വാക്ക. അത് മറന്നിട്ട് ഒരു കളിയും വേണ്ട. ഇതിൽ ഉപ്പുമില്ല, എരിവുമില്ല, ഇത് പിള്ളേർക്ക് കൊടുക്കുക, അവർക്ക് ഇഷ്ടമായിരിക്കും. ഇത് തീർത്ത നല്ല ടേസ്റ്റ്. ഇതെന്തിന്റെ ചിപ്സാ? എരിവും കൂടി അതുമില്ല, പാലം കൂടെ പഴുപ്പില്ല. ഈ അമ്മക്കറിയോ, ഞാൻ പറയണ്ടേ, ഇത് പാലം പനിച്ചാറി മിക്സ് ചെയ്ത് കഴിക്കണ്ട. ഇപ്പൊ അങ്ങനെ പോട്ടെ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് അങ്ങനെ കുടിക്കാം. നിങ്ങളിതെന്താ രാവിലെ തന്നെ കോയിൻ ഓടിച്ചിട്ട് പിടിക്കാൻ പോയിരുന്നോ? എല്ലാരും വേർത്തിട്ടുണ്ടല്ലോ. ഞങ്ങള് വ്യായാമം ചെയ്യായിരുന്നല്ലേ ഇരിക്കാം.
ആ നമ്മളിപ്പോ വന്ന എന്താണെന്നറിയോ, നാളെ കൊണ്ട് നമ്മളെ കരാർ തീരെയാണ്. എങ്ങനെയുണ്ട് നമ്മളെ പെൺകുട്ടികള്? ഇങ്ങനെ കലോകൊന്നും തോന്നിയല്ലോ. അലേരിക്ക സത്യം പറയണമല്ലോ, ഇത്രയും കൃത്യനിഷ്ഠയും കാര്യമൊരുള്ള പെൺകുട്ടികളെ കണ്ടു കിട്ടാനേ വിഷമം. വളരെ കറക്റ്റ്. അതെ, അവരൊക്കെ വല്യ വല്യ തറവാട്ടിന്ന് വന്നവരാ. ഇത് വേണമെന്ന് വിചാരിച്ചാ പോലും അവർക്ക് മോശമാകാൻ കഴിയില്ല. അതാണ് അവരുടെ സംസ്കാരം. ഇങ്ങനെ ചെറുവാലക്കാർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഒരു പൂതി ഉണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ നമ്മൾ അവരെങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ നാളെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവോ? പിന്നെ പോകാതെ ഓല് വല്യ വല്യ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാമെന്നതല്ലേ. പിന്നെ നാളെ തന്നെ ചെക്ക് ബാങ്കിലിട്ട് നിങ്ങൾ പൈസ വാങ്ങിച്ചാൽ മതി, ഒക്കെ സന്തോഷമായി നടക്കട്ടെ. അലിയാരിക്ക ഇതുപോലുള്ള ബെസ്റ്റ് ഗസ്റ്റുകളെ ഇനിയും ഞങ്ങൾക്ക് റെഡിയാക്കി തരണം. അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ, നമ്മൾ തൊഴിലതല്ലേ. എന്നാ പിന്നെ അലിയാരിക്ക പൊയ്ക്കോളി എന്ന് പറഞ്ഞ നമ്മളെ യാത്രയാക്കി നിങ്ങള്. അലിയാരിക്ക തൽക്കാലം ഇത് പിടിക്കുക, പക്ഷെ ഇതൊരു ശീലമാക്കരുത്. ഇതൊരു ശീലമായി പോയി മോനെ. എല്ലാം റെഡിയായോ? എല്ലാം റെഡി. മാർക്കോസ് അവിടെ പോയി 10 ദിവസം. ഇന്നത്തെ സ്പെഷ്യൽ വാങ്ങാൻ പോയതാ. അതെന്താ സ്പെഷ്യൽ ഐറ്റം? രാവിലെ തന്ന ലിസ്റ്റിൽ ഒരു കാർട്ടൺ ബിയർ എഴുതിയിരുന്നു. ഓ, നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് അടിച്ചു പൊളിക്കാനായിരിക്കും പരിപാടി. അടിച്ചു പൊളിച്ച് വാളാക്കരുത്. മഹളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എടോ പിള്ളെ, ശോകഗാനം പാടിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഓക്കെ, ഈശ്വരൻ ചെയ്ത ചെറിയ അല്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യർക്ക് വയസ്സായണ്ട വല്ല കാര്യമുണ്ടോ? വയസ്സായ തന്നമാരെ വേണ്ടാത്ത, മക്കളെ സൃഷ്ടിച്ചതാണല്ലോ, അതിലും വലിയ ചതി. അങ്ങനെ നേരിൽ കണ്ടാൽ ഒന്ന് ചോദിക്കാമായി. ആരും ആരെയും പിരിഞ്ഞു പോകാത്ത ഒരു ലോകം സൃഷ്ടിക്കാൻ പറ്റില്ലേന്ന്. കാശ് എത്ര വേണമെങ്കിലും കൊടുക്കാം. ആരുടെ ദൈവത്തിന് കാശ? ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ? ഒരിക്കൽ മാത്രം. അലിയാരെയും കാണുന്നില്ല. അയാള് വല്ല കുതിരയുടെയും കുമ്പോറിയ പോലെയാണ്. അലിയാരി വന്നാലും ഇല്ലേലും ആ കുട്ടികളെ നമ്മൾ പോയി കാണണം. കാണണം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സർവീസ് ഞങ്ങളുടെ വക. ഹലോ കിച്ചൺ ക്യാപ്റ്റൻ, കം ഓൺ. നിങ്ങളുടെയൊക്കെ സർവീസ് വളരെ നന്നായിരുന്നു. ഇനി ഒരു ദിവസം കൂടി ഉള്ളല്ലോ എന്നൊരു സങ്കടമേയുള്ളൂ. അതിനെന്താ, വേണമെങ്കിൽ ഇനിയും വരാലോ. എളുപ്പ വഴി വേറെ ഒന്നുണ്ട്, പോകട്ടെ തീരുമാനിച്ചാ പോരെ. അതിരിക്കട്ടെ, ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല ഫെസിലിറ്റീസും എക്സലന്റ് സർവീസും എനർജറ്റിക് മാനേജേഴ്സ് ഉള്ള ഒരു അടിപൊളി സ്ഥാപനം. പാചകത്തെ പറ്റി പറയാൻ മറക്കരുത്. അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും പറയും. എല്ലാം നല്ല ഉറക്കായി കാണും. കൂർക്കം വലിയ കാരണം വിട്ട് ഇടിഞ്ഞു വീഴുന്ന സംശയം. എങ്ങനെ കൂർക്കം വലിക്കാതിരിക്കും? ഡബിൾ ഡോസല്ലേ കലക്കിയിരിക്കുന്നത്. അത് നന്നായി, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞാൽ ആകെ നാശമാകും. ഒന്നും പൊളിയത്തില്ല, സമയം കളയാതെ നമുക്ക് വേഗം പോകാം. Thank you.
ഇന്ന് എന്തു പറ്റി? ലോക്ക് തുറന്നില്ലല്ലോ. എന്താണത്? വെള്ളം അടിച്ച വയറ്റ് വെല്ലടിക്കുന്നു. ആര് വെല്ലടിക്കുന്നു? എഴുന്നേറ്റ് അവനങ്ങനെ മറിഞ്ഞു മേത്ത് ചറഞ്ഞു പോവും. എഴുന്നേറ്റിരിക്കേടാ, അവളമാരൊക്കെ അടിച്ച് ഫിറ്റായി ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. വിളിച്ചെണീപ്പിക്കേ, കാശ് വാങ്ങിക്കണ്ടേ? ശരിയാ, കാശ് വാങ്ങണ്ടേ. ഗോപു, ഗോപിക, മക്കളെ, അവളമാര് കാണുന്നില്ലല്ലോ. ബാത്റൂമിൽ അങ്ങനെ ഉണ്ടോ? അഞ്ചു പേരും കൂടെ നീ അങ്ങോട്ട് പോയി നോക്കി. എടാ, അവളുമാരെ കാണുന്നില്ല. എടാ, അവളെ എത്തുന്ന സാധനം ഒന്നും കാണുന്നില്ല. നീ അവളുമാര് നീ വന്നേരി അവളുമാര് ഇവിടെ അവളുമാര് ബീറൊക്കെ ചതിച്ചോടാ. എനിക്ക് വയ്യല്ലേ, നീ എന്ത് ചെയ്യും? ഇവിടെ ആളില്ലേ? ഇന്ന് വണ്ടി വേണ്ടേ? ഇതേടാ വണ്ടിക്കാരൻ വന്നു. ഇതെന്ത് പറ്റി? ഇന്നവർക്ക് പോകണ്ടേ? അവരെല്ലാം കാലിയാക്കി പോയി. പോയോ? അപ്പൊ കണക്ക് തീർക്കണ്ടേ? കണക്കൊക്കെ തീർത്ത് കാശ് ഞങ്ങൾ തന്നേക്കാം. ഡേറ്റ് ചെക്ക് അവർ വന്നിട്ടുണ്ട്. എന്നാ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്യട്ടെ. നീ ചെക്ക് എടുത്തുണ്ടോ? ബാങ്കിൽ പോയി നോക്കാം. കാശ് കിട്ടിയില്ല. നീ എന്താ കടം കഥ പറയാ? പത്ത് മണിക്ക് തരാന്ന് പറഞ്ഞല്ലോ എന്റെ ഒന്ന് കടം വാങ്ങിയത്. ഒരുമാതിരി മറ്റേ പണിയാണ് കയറിട്ട. ഞാൻ ആളത്തിൽ പെസുക. ഒന്നും രണ്ടും രൂപയാണോ തെണ്ടികളെ? കടകൂടാ പറയുന്നത് കാശിടാ. കടം വാങ്ങിയാടാ നിന്റെ ഒക്കെ മറ്റുള്ളവരെ തീറ്റാൻ മീൻ തന്നത്. വിളക്കിൽ ഞങ്ങളും എടുക്കരുത്. വാ തുറക്കണം മറ്റവന്മാരെ. ഇത് കാശി പതിനെട്ടണം. അല്ലെങ്കിൽ ഇത് കണ്ട മാറ്റി നടക്കണ കത്തിയാലും മര്യാദക്ക് കാശെടുക്ക. ആർക്ക് തുണ്ടാൻ തുണ്ടാക്കി ഞാൻ. അതേ, ചുമ്മാ കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കാതെ കാശ് തരാനുള്ള വഴി നോക്കും പിള്ളേരെ. ആരും ബഹളം വയ്ക്കരുത്. എന്താ സംഭവിച്ചെന്ന് അറിയട്ടെ. അവര് തന്ന ചെക്കില് ബാങ്കില് പണമില്ലായിരുന്നു അല്ലേ? അതെ അച്ഛനെ, ഇങ്ങനൊരു ചതി പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ പിള്ളേർ അങ്ങനെ പറ്റിക്കുന്നവരല്ല. എവിടെയും ഒരു അബദ്ധം പറ്റിയതാ. ആ പെൺപിള്ളേരെ കൊണ്ടുവന്നാരാ? അലിയരിക്ക. അയാൾ വീടറിയോ? എനിക്കറിയാം. ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. മക്കൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അലിയാർക്ക് ഒന്നും തിരിയുന്നില്ല. ഇവിടെ പെമ്പിള്ളേർ ഒളിച്ചോടി പോയി. ബാങ്കിൽ ചെന്നപ്പോ അക്കൗണ്ടിൽ കാശുമില്ല. അവരെവിടെ പോയി? കള്ളച്ചെക്ക് തന്ന് ഞാൻ എല്ലാരെയും പറ്റിക്കായിരുന്നല്ലോ. എടോ, ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടാ. ഞങ്ങളെ ചതിച്ചോണ്ടോട് ചെയ്തെന്ന് പറയും. ഞാനൊന്നും അറിയില്ല. പൊമ്പിള്ളേരെ അവിടെ പോയി. പോയി ആ പെണ്ണുങ്ങളെ തന്തമാരായിരുന്നു കാശ് വാങ്ങിക്കോ. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പോലെ തന്റെ ഒരു അന്വേഷണം വേണ്ട. കേരള വണ്ടി തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇരുന്ന് കുടിക്കാം. അലിയാരെ കൂട്ടാ കൊണ്ടുപോകുന്നേ. പെമ്പിള്ളേരുടെ വീട് ഇറക്കി പോവാ. എനിക്കും തുണി അലക്കാൻ്റെ കാശ് കിട്ടാനുണ്ട്. വണ്ടി വിട്ടോ? ഭവാനി, 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 ഗോപിക്കും കുട്ടികളൊക്കെ ഇവിടെ. എന്താ കാര്യം? നീ ആ പിള്ളേരൊക്കെ ഒന്ന് വിളിച്ചവരൊക്കെ ഒന്ന് കാണട്ടെ. ഗോപിക, ഗൗരി, ഒന്നിങ്ങോട്ട് വന്നേടി. ഇവിടെ വാ. എന്ത് വിളിയാ കാണിച്ചേ? എന്തിനാ നിങ്ങൾ അവിടെ ഓടി പോന്നേ? ഇവരെന്താ ചെയ്ത് വലിയരിക്ക? എന്താ സാറുമാര്? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് താൻ ചതിക്കാൻ കൂട്ടുന്നല്ലോ.
നമ്മളെല്ലാം തുറന്നു പറയാം. ഈ കുട്ടികൾ പാവങ്ങളാ, പഠിക്കാൻ മിടുക്കിയളാ. കാശില്ലാതെ കിടന്ന് വിഷമിക്കുന്നുണ്ടപ്പോ നമ്മൾ അവരെ മുതലാളിമാരെ വീട് നോക്കാനാക്കിയതാ. അവര് പഠിപ്പിച്ചോളാന്ന് ഏറ്റു. പഠിക്കുന്നൊഴിവില് തുണിക്കടയിലും സ്വർണ്ണക്കടയിലും ജോലി ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ടാ ഈ വീട്ടിൽ അരിവിറങ്ങാൻ അയക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് കോടീശ്വരാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. പാവങ്ങളാണെന്ന് അറിഞ്ഞ നിങ്ങൾ വീട് കൊടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ ഞമ്മള് കള്ളം പറഞ്ഞത്. ഈ പുരാണം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെമാര് വരുത്തി വെച്ചാൽ നിങ്ങൾ വീട്ടുവോ? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഓ, ക്ഷമിച്ചാൽ അങ്ങ് തീരുന്നല്ലേ കടം. ഈ കടക്കാരുടെ പണമൊക്കെ ആര് കൊടുക്കും? ഞങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് അയ്യടാ, കൊറേശ്ശെ തിരിച്ചു തരാന്ന് ജോലിക്കെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടേ ഇനി അവിടുന്ന് മുങ്ങാനല്ലേ. ഇതേ ഞങ്ങളുടെ ജീവിത പ്രശ്ന. എന്റെ സാറുമാരെ, ഇവിടെമാർ ഇത്ര കുരുത്തം കെട്ടവരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ സ്ഥിതി എന്താണ്. ഞാൻ ഇനി എന്താ നിങ്ങൾ എന്നെ പറയും. ആലോചിക്കാനൊന്നുമില്ല. എടാ ഗോവിന്ദെ, നമുക്ക് നിറയെ താമസക്കാർ വരുമല്ലേ. ഏതായാലും ഇവരും അവിടെ നിന്ന് അവിടുത്തെ ജോലിയൊക്കെ ചെയ്യട്ടെ. അത് ഞങ്ങളെ ചതിച്ചിട്ടേ കരഞ്ഞു രക്ഷപ്പെട്ട പോരല്ലോ. ഇപ്പൊ തന്നെ പോവാം, ഇറങ്ങടി. എന്റെ കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. മറ്റുള്ള കുട്ടികളുടെ എല്ലാം അച്ഛനും അമ്മയും പണിക്ക് പോയിരിക്കുക. അവര് വന്നിട്ട് ഭവാനി ഞാൻ പിള്ളേര് തറവാട്ട് പറഞ്ഞോരാ. ഇവരോട് പുറപ്പെടാൻ പറ. എന്താടി നിർത്തിയത്? ബാക്കിയൊക്കെ നിന്റെ തന്തമാര് വന്നു കഴിയോ? ഗോവിന്ദ, പെൺകുട്ടിയോട് അങ്ങനെ മോശമായി പെരുമാറരുത്. ഗൗരി, ഇങ്ങനെ തുടച്ച തറക്ക് നോവില്ലേ? തുടക്കടി. എന്താടി നോക്കി പഠിപ്പിക്കണേ? ഒറ്റ ചവിട്ട് വെച്ചാണല്ലോ. തേക്കിനെ അങ്ങോട്ട്. നിന്റെ ഇഷ്ടത്തിന് പണിയെടുക്കുന്നേ സ്വന്തം ബംഗ്ലാവില്. ആനയൊക്കെ കാവിലേക്കുന്നല്ലേ, അവിടെ ഉരച്ച് കഴുകടി. അങ്ങനെ പറഞ്ഞു പോയി ഇണ്ടാകുന്ന പണിയെടുക്കടി. ഇല്ലെങ്കിൽ താഴെ. ഇവള് കൊറേ നേരമായില്ല അഭ്യാസം. ചവിട്ടിയാൻ പ്ലീസ്, ഞാൻ അല്പം റെസ്റ്റ് എടുത്തോട്ടെ. മടുത്തു. റെസ്റ്റോ നിനക്കോ? കൊറേ വെട്ടി വീഴുന്നല്ലേ. ഞങ്ങൾ എത്ര പണി വേണം ചെയ്തോളാം. അല്പം വിശ്രമിച്ചിട്ട്. വേണ്ട, നിങ്ങൾ എപ്പം വിശ്രമിക്കുന്നു ഞാൻ തീരുമാനിച്ചോളാം. കഴുകിടി. അതെ, വലിയ എക്സിക്യൂട്ടീവ് ബോസിലൊക്കെ ജോലി ചെയ്യുമ്പഴേ കയ്യിലെ തൊലിയൊക്കെ ഇതുപോലെ അങ്ങ് പോകും. അങ്ങ് അമേരിക്ക ചെന്നിട്ട് മിയാമി ബീച്ചിൽ കുളിക്കുന്നതെന്ന് കരുതിയാ മതി. ചെയ്യടി പണി. എങ്ങനെയുണ്ടടി? കുടിക്കാൻ തിളപ്പിച്ച മിനറൽ വാട്ടർ കൊണ്ടിട്ടെ. അതെ, നിന്റെ ഡ്രസ്സും ഈ ഭിത്തിയുടെ കളറും ഒട്ടും മാച്ച് ആവുന്നില്ല. നമുക്കൊരു ഐഡിയ ചെയ്താലോ? എന്താ? ഈ ഭിത്തി കൊണ്ട് പൊളിച്ചു മാറ്റിയാലോ? അത് നല്ല ഐഡിയ. എന്ത്? വിരോധമല്ലോ. ഓ, ഇതാണ് മതമ്മമാർക്കുള്ള ബെഡ്റൂം. പിന്നെ ലെവളൊക്കെ പിടിച്ചിവിടെ കിടത്തിക്കണം. എന്തെങ്കിലും അസുരനെ പറയാൻ മറക്കല്ലേ. എടാ, സുനിദ്ര ബെഡും കാശ്മീരി ബ്ലാങ്കറ്റും ഈ മതാമ്മമാർക്ക് കൊടുക്കടാ. അവളുമാര് കിടന്നുറങ്ങട്ടെ. ഇതാ ബെഡ്, കൊച്ചുമാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വരുത്തിയതാ. ഓ, വെളുപ്പിനെ ജ്വാലികൾ തുടങ്ങാനുള്ളതാ. അതുകൊണ്ട് ബി കേക്ക്. പിന്നെ ഒരു കാര്യമുണ്ട് പറഞ്ഞേക്കാം. ഇവിടുന്ന് കടന്നു കളയാനുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് മറന്നേക്ക്. നീയൊക്കെ തിന്നു പിടിച്ചതിന്റെ കാശ് കൊടുത്തത് ആ വർക്കിയാശാന. ആ അയാളുടെ ഗുണ്ടുകൾ. എന്റെ പൊന്നുമക്കൾക്ക് 24 hours കാവലുണ്ട്. അതുകൊണ്ട് അതിനൊന്നും മുതിർന്ന് കൊല്ലാപ്പൊന്നും ആക്കണ്ട. സോ കിടന്നുറങ്ങിക്കോളൂ. സ്വീറ്റ് ഡ്രീം ഏഞ്ചൽ. എടി യക്ഷികളെ, എഴുന്നേക്കടി. എടി, ഓത്തുപോലെ കിടന്ന് ഉറങ്ങുവാടി, ഇറങ്ങി വാടി. എന്താ എന്താന്ന? ബംഗ്ലാവിലാന്ന് വിചാരിച്ചാണ്. എഴുന്നേക്കടി, അരമണിക്കൂറിനുള്ളിൽ റെഡി ആയിക്കോളണം. ഇല്ലെങ്കിൽ തിളച്ച വെള്ളം തല്ലല ഒഴിക്കും. ആ പറഞ്ഞില്ലെന്ന് വേണ്ട, വാടാ. എന്താണ് ഇത്? കുഞ്ഞുങ്ങൾക്ക് കാപ്പി. കാപ്പി അവർക്ക്? കൊണ്ടുപോടു ഇങ്ങോട്ട്. താവരണം കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. അവർ നിങ്ങളെ പറ്റിച്ചു, ശരിയാണ്. അവർക്കൊരു അബദ്ധം പറ്റിയതാണ്. അവരെ ഇളം പ്രായത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. പത്രോസ്, ഇക്കാര്യത്തിൽ തന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. കേട്ടല്ലോ, അവരുടെ കാര്യം താനിവിടെ മിണ്ടിപ്പോരുത്. തന്റെ വർത്താനം കേട്ടാ
ഞങ്ങൾ ഈ നിലയിലായത്. അവരുടെ സൈഡ് പിടിച്ച് താനിനി ഇവിടെ സംസാരിച്ചാലുണ്ടല്ലോ, ആ നിമിഷം താനിവിടെ നോട്ടാ, അത് മനസ്സിലായിക്കും. ഇല്ല, ഞാനൊന്നും പോരാ, ഞങ്ങളുടെ അനുവാദമില്ലാതെ താനി ചെയ്തതിന്റെ ശിക്ഷ താൻ ആദ്യം അനുഭവിക്കണം. താൻ ഏത്തം ഇടറു, ഇടറോ ഏത്തം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എനിക്കെന്താ എന്നത് വാരി വലിച്ചു കൊടുക്കാൻ തന്റെ മക്കളാ, അയാളുടെ ഒരു സ്നേഹം ഏത്തോ ഞാൻ ഈശ്വര, ഇത്രമാത്രം കഷ്ടപ്പെടാനാണല്ലോ ഞങ്ങളുടെ വിധി. നമ്മള് കാണിച്ച അഹങ്കാരം അത്രയ്ക്ക് വലുതായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നമ്മളോട് അവർക്ക് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടാവുന്ന കരുതിയത് വെറുതെയായി. എങ്ങനെ കഷ്ടപ്പെടുത്താൻ, അവർക്ക് എങ്ങനെയാ തോന്നുന്നത്? നമ്മൾ അവരെ ഒരുപാട് അവമാനിച്ചില്ലേ, അതിന് അവര് നമ്മളോട് പകരം വീട്ടുകാരിക്കും. വീട്ടിലും ചെല്ലാൻ നിവൃത്തിയില്ല, ഇവിടുന്ന് പുറത്തിറങ്ങാനും വയ്യ. അങ്കിൾമാരും പിണങ്ങി. ഇനി എത്ര നാൾ നമ്മൾ ഇങ്ങനെ ജീവിക്കും? രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ, ചവിട്ടിയാൽ നടുകൊടുക്കും ഞാൻ. ഇവിടെ വന്ന് നിൽക്കണോ? എന്നാലും ഇത് കൊറേ കടുപ്പമാണോ ചായ? ഇതിന് കടുപ്പമൊന്നുമില്ലടാ, പെപ്സിയാ. തമാശ അല്ല ചായ, ആ പെൺകുട്ടികളുടെ ദുഃഖം കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇതിന്റെ മടുക്കുമ്പോ എഴുന്നേറ്റ് നിന്നാ മതി. ഒരുപാട് മനുഷ്യ പറ്റില്ലാത്ത വർത്താനം പറയരുത്. കാര്യം എന്തോ ആയിക്കോട്ടെ, അവരൊരു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയും കിട്ടി. ഞാൻ എത്ര തവണ പറഞ്ഞതാ, അവര് കേക്കണ്ടേ? ഇനി പറയാൻ ചെന്ന നമ്മുടെ പണി പോവും. ആ ഗോപിയെ കുഞ്ഞിനെ പല്ലുവരെ സഹിക്കാൻ വയ്യ. മരുന്നിന് എഴുതി തന്നിട്ടുണ്ട്, ആ ആൺകുട്ടികളോട് പറയുന്നു പറഞ്ഞിട്ടുണ്ട്. പിടി ഇതിനുള്ള കാശ് എത്ര എന്ന് വെച്ചാൽ ഞാൻ തരാം, നീ വാ. ദൈവമേ, ആർക്കും വേണ്ടാത്ത ജീവിതം ഞങ്ങൾ തിരിച്ചു തരുന്നു. മാർക്കോസ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഗുളിക ഇതാണ്. റസിയ തക്ക സമയത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് മാറ്റി. അപ്പോ മരിക്കാൻ മരുന്നുകൾ തയ്യാറായി അല്ലേ? മതി, ഇത് മരിക്കാനും സമ്മതിക്കില്ല അല്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ ഇഞ്ചിഞ്ച് ആയി കൊല്ലണം. ഇതാ കൊന്നു, കൊല്ലണം, കൊല്ലണം. ഞങ്ങൾ തെറ്റാറില്ലേ? നിങ്ങളുടെയൊക്കെ അടിമകള് മൃഗങ്ങളോട് പോലും ആരെങ്കിലും എത്രയ്ക്കെങ്കിലും അവർക്ക് കാണിക്കും. നിങ്ങൾ ഈ ലോകത്തോട് മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനൊരു ജീവിതം എങ്ങനെ വേണ്ട? വേണ്ട, യക്ഷീന്നോ താടകനോ പണാമീനോ വിളിച്ചാ മതി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കളിയല്ലേ ഞങ്ങൾ? കൊലക്കുറ്റം ചെയ്തവരെ പോലെയല്ലേ നിങ്ങൾ ഞങ്ങളെ പിടിച്ചോണ്ടത്? പലകറങ്ങി വീണ എന്റെ അമ്മയെ ഒന്ന് കാണാനെങ്കിലും നിങ്ങൾ സമ്മതിച്ചോ? സത്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചല്ല, എങ്ങനെയോ എല്ലാം സംഭവിച്ചു. നിങ്ങൾക്കറിയോ, വീട്ടിൽ നിന്ന് പുറത്താക്കിയതോടെ ഞങ്ങൾ പാതി മരിച്ചു. ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം നേരെയായപ്പോഴാണ് വീണ്ടും എല്ലാം തകർന്നത്. അത് നിങ്ങൾ കാരണം. നാണക്കേട് സഹിച്ച് സഹിച്ച് ഞങ്ങളുടെ സമനില തെറ്റി. നമ്മൾ ഇരു കൂട്ടരും തെറ്റുകൾ ചെയ്തു. അത് തിരുത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്ത് വലിയ വലിയ തെറ്റുകളാണ്.
ആ ചേരി വന്ന് നിങ്ങളുടെ സത്യസ്ഥിതി കണ്ടപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് മനസ്സിൽ ബഹുമാനം തോന്നിയത്. അതും ഞങ്ങളൊരു തോൽവിയായിരുന്നു. തോറ്റു തോറ്റുമെടുത്തപ്പോ അറിയാതെ ഞങ്ങളിൽ പ്രതികാരചിന്ത വന്നുപോയി. മരിക്കാൻ വരെ തയ്യാറായിട്ടും വഴിവിട്ട രീതിയിൽ ഞങ്ങളെ സ്വാധീനിക്കാത്ത നിങ്ങളോട് മതിപ്പ് ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ. ചെയ്തു പോയ ക്രൂരതകൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണം. അന്ന് ഞങ്ങളോട് വന്നപ്പോ അഡ്വാൻസ് ക്യാഷായി ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങളെ പറ്റി നിങ്ങൾ നുണ പറഞ്ഞെന്ന് വിശ്വസിച്ച് ഒന്ന് വരട്ടണമെന്ന് കരുതിയുള്ളൂ. സത്യത്തില് നിങ്ങളെ നിർത്തിയിട്ടൊന്നുമില്ല. നിങ്ങളോട് വന്നു തന്നെ ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ വേഷം കെട്ടിയപ്പോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ ഓച്ചാണിച്ചു നിന്നു. അപ്പൊ മനസ്സ് വിലക്കിയിട്ടും ഞങ്ങൾ ആ നാടകം തുടർന്നു. ഇഷ്ടമുള്ളവരെ കുരുങ്ങലപ്പിക്കുന്ന ഒരു രസം, അത്രേ ഉള്ളൂ. ഒടുവിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ഞങ്ങൾ വീഴാൻ പോണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിപ്പോയതാ. വേറെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങളെ പോലെ തന്നെ ഒന്നും വേണ്ടിയിട്ടായിരുന്നില്ല, എങ്ങനെയോ സംഭവിച്ചു പോയി. തെറ്റുകളെ തെറ്റുകൾ കൊണ്ട് നേരിട്ട എല്ലാവർക്കും ദുഃഖം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം അങ്ങ് മറക്കാം. അതെ, ഇനി നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ഒരു എന്റെ സാറേ രക്ഷപ്പെട്ടു. ആ പിള്ളേരുടെ പിണക്കൊക്കെ അങ്ങ് തീർന്നു. അവരിപ്പൊ നമ്മളെ പോലെയായി. അതല്ല, അവര് ലൈനായി, കനലും കരളുമായി. അവര് കെട്ടിപ്പിടിച്ചത് സ്ലോ മോഷൻ ഇറങ്ങി പോകുന്നു ഞാൻ കണ്ടു. അയ്യോ, നല്ല വയറ്റ് വേദന വന്നിട്ട് പോയതായിരിക്കും. അവര് നീ ഉണ്ടാക്കിയൊന്നും അവർ കഴിച്ചില്ല. എന്താ എന്റെ വ്യാകുല മാതാവേ, എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു സാധനം. അവരുടെ ഇങ്ങനെ ക്ലോസ് ആയെന്ന് മനസ്സിലായ. എന്റെ കർത്താവെ, സമയവും കാലവും നോക്കാതെ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ ഈ കുഞ്ഞാടിനോട് ക്ഷമിക്കണമേ. ആമേൻ. കർത്താവിന് സ്തോത്രം, സ്തോത്രം. ഇതേ ഈ കർത്താവിന്റെ സൂത്രമല്ലേ സാറേ? കേക്കണ്ട കേട്ടോ. കർണാഥ, ഞാൻ ആ കുട്ടികളെ കുറിച്ച് ആലോചിക്കുകയാണ്. പാവങ്ങളാ, ഇത്ര നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളാവരെ. ഈ പറയുന്നതല്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. ശരിയാ, നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്ത് വേണമെന്ന് വാസുവേട്ടൻ തീരുമാനിച്ചാ മതി അല്ലേ? എന്തായാലും എനിക്ക് സമ്മതം. ഇവിടെയുള്ള അപൂർവ സസ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ 6 മാസം അവര് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവും. ഫുഡ് ആൻഡ് റെന്റിന്റെ പകുതി അഡ്വാൻസ് കിട്ടി. താനിത് കണ്ടോ? താനെന്താണ് കുമ്പം മെഴുകുകൾ നിക്കുന്നേ? കുഞ്ഞ്, അവിടെ ഗസ്റ്റ് ഹൗസിൽ എന്താ പാമ്പ് കയറി? നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ഒരു റൂം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. കിട്ടുവോ? ഇല്ല, നിങ്ങൾക്ക് ഇവിടെ റൂമില്ല. ഇവിടെ നല്ല ഞങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾക്ക് ഇടവില്ല. ഇറങ്ങി പൊയ്ക്കോ. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ തെറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ അത്ര ക്രൂരമായി പെരുമാറുന്ന ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ഒരു ദിവസമെങ്കിലും ഒന്ന് അന്വേഷിച്ചായിരുന്നോ വിശന്ന് വഴിഞ്ഞുള എത്ര ദിവസം അലിഞ്ഞെന്നറിയാമോ? വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞപ്പോൾ സങ്കടം കടിച്ചമർത്തുകയായിരുന്നു. കാലരസിന് പ്രാർത്ഥിച്ചിട്ടും രാത്രി വാപ്പാനും മനസ്സൊക്കെ കണ്ട് എന്തെന്നാത്ര കളിഞ്ഞെന്നറിയാമോ? ഇപ്പൊ ഞങ്ങൾ സ്വന്തമായി ജീവിക്ക ഒരു വഴി കണ്ടെത്തി. ആരുടെയും സമ്പാദ്യം ഞങ്ങൾക്ക് വേണ്ട. ഇറങ്ങിപ്പോവാം. ഇപ്പോൾ നീ പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, ഞങ്ങൾ സ്വന്തമായി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തിയെന്ന്, അത് കേൾക്കാൻ, നിങ്ങളുടെ വായിന്നത് കേൾക്കാനാണടാ ഞങ്ങൾ ഈ കടും കൈ ചെയ്തത്. അന്ന് ഞങ്ങൾ മാപ്പത് നിങ്ങളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ നിങ്ങൾ ഈ വഴി കണ്ടെത്തുമായിരുന്നോ? ഇല്ല, നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അച്ഛൻ അതിൽ പിന്നെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. രുചിയോടെ ഒരു നേരം ആഹാരം കഴിച്ചിട്ടില്ല. പരീക്ഷണത്തിന് ഇറങ്ങിയിട്ട് പിന്മാറിയാൽ അതൊരു വിശ്വാസവഞ്ചനയാകുമല്ലോ എന്നോർത്ത് മനസ്സു നൊന്തിട്ടും സഹിക്കുകയായിരുന്നു. കരഞ്ഞു കളറഞ്ഞ നിന്റെ അമ്മയോട് ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞു. വിശന്ന് പറയുന്ന നിന്നെ മനസ്സിലോർത്ത് അവള് കാണാതെ പപ്പ ഒത്തിരി കരഞ്ഞു മോനെ. പാപ്പ 3 തവണ നിന്നെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ ഭാർഗവനെ പേടിച്ചാ തിരിച്ചിങ്ങ് പോകുന്നത്. അതെ, ഞാനാണ് ഈ വിധി കർശനമായി നടപ്പിലാക്കിയ ജഡ്ജി. വിദേശത്ത് കഴിയുന്ന ഇന്ദ്രനെയും കരഞ്ഞു കരഞ്ഞ അവശരായ അമ്മമാരെയും പിടിച്ചു നിർത്തിയ ഞാനാണ്. നിങ്ങളെ നന്നാക്കിയെടുക്കാമെന്ന് എന്റെ ശബ്ദത്തിൽ അവർ വിശ്വസിച്ചു. ആ വിശ്വാസം രക്ഷിക്കേണ്ടത് എന്റെ കടമയായിരുന്നു.
മക്കളെ, ഈ പ്രായത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ പാഠവും നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായി. ഞങ്ങളും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ മാർഗത്വം ക്രൂരമായെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ടെന്താ, നിങ്ങൾക്കൊരു സ്ഥാപനമായില്ലേ, കഴിഞ്ഞ കാശായില്ലേ? എന്നാലും ആ വർക്കിയാശാൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ഒന്ന് ജീവനോട് കാണില്ലായിരുന്നു. ആരെ? വർക്കിയാശാൻ. ഏ ചെങ്ങാതിമാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം ഇവരെ പറഞ്ഞിട്ടാ. ഈ ഔട്ട് ഹൗസും ബംഗ്ലാവും എല്ലാം ഇവരുടേതാ. നിങ്ങൾക്ക് തന്ന പണം പോലും ഇവരുടേതാ. ഒരു ക്രിമിനലായിരുന്ന ഈ കാലം വർക്കി നിങ്ങൾ വർക്കിയാശാനാക്കി മാറ്റിയത് ഈ നല്ല മനുഷ്യരാ. ഇവരോട് എനിക്ക് കടപ്പാടുണ്ട്. അന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് കേസെടുക്കാതെ വിട്ടത് ഈ ഭാർഗവ ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഞാൻ വാച്ചിയായിരുന്നു. ക്ഷമിക്കണം മക്കളെ, ഇത് ഏതായാലും അപ്പന്മാരും മക്കളൊക്കെ ഒന്നായ സ്ഥിതിക്ക് അകത്തുള്ളവരുടെ കാര്യം ഇവിടെ ഒന്ന് പരിഗണിക്കണം. ഗോപിക വന്ന്. ഓ, ഒരു നാണം. ഇന്നെന്താ പ്രത്യേകിച്ച് ഒരു നാണം? ആ, നല്ലൊരു മുഹൂർത്തം നോക്കി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കല്യാണം നിശ്ചയിക്കാൻ. അല്ല, നമ്മൾ അങ്ങോട്ട്. ഞങ്ങളെല്ലാം അറിഞ്ഞു, സന്തോഷമായി. നിങ്ങൾ തെറ്റായ വഴികളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. സ്വന്തം വീടിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയല്ലേ നിങ്ങളിതെല്ലാം ചെയ്തത്? അതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പാസ്ബുക്ക്. അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വില ഉണ്ട്. എവിടെയാണ് ഗൗരിയും ബിന്ദുവും? അവരിങ്ങോട്ട് വരാൻ മടിച്ച് ചമ്മി നിൽക്കുക. നിങ്ങൾ സൂത്രശാലികളാണല്ലോ. ഞങ്ങളുടെ അടുത്ത് നിന്ന് മിണ്ടാതിറങ്ങി പോന്നതും ആ പാവം പിള്ളേരെ പറ്റിച്ച് വെട്ടിവിഴുങ്ങിട്ട് അവർക്ക് ഉറക്ക കുളി കൊടുത്തതും പിന്നെ മതിലിയാടി പോയതും തും തും എല്ലാം നിങ്ങളുടെ ബുദ്ധിയല്ലേ? അല്ലേ? പാസ്ബുക്ക്. താങ്ക് യു. താരോ ഞങ്ങളെ അല്പം കുടുംബകാര്യം സംസാരിക്കായിരുന്നു. ഇപ്പൊ എല്ലാം ഒരു കുടുംബമായില്ലേ?